السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولتلاميذنا ولمن انتفعوا بعلومهم، اللهم انفعنا بهم وبعلومهم واسرارهم والمالين في الدارين. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തുടങ്ങിവെച്ച് ഇന്നലെ നാം എത്തിയ പാഠം ഫിഖ് നാല് ഭാഗമായി വിഭജിച്ച് ഇബാദത്തുകൾ എന്നും ഇടപാടുകൾ എന്നും വൈവാഹികം എന്നും അതുപോലെ കേസും അതിൻ്റെ പരിഹാരം, ഇങ്ങനെ നാലായി വിഭജിച്ച് പറയുകയും അതിൽപ്പെട്ട ഇബാദാത്ത് എന്ന വിഭാഗം അതിൻ്റെ തുടക്കം, ഇബാദത്തുകൾ പലതുമുണ്ടെങ്കിലും ദേഹം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. അത് നിർബന്ധമായത്, ഇന്നത്തെ ഈ അഞ്ച് വഖത്ത് നിസ്കാരം നിർബന്ധമായത് എന്നാണ് എന്നതുവരെ പറഞ്ഞു വെച്ചു. കിതാബുകളുള്ളവര് കിതാബിൽ ശ്രദ്ധിക്കുമെന്ന് പറയേണ്ടതില്ല. ഇല്ലാത്തവർക്ക് സൗകര്യപ്പെടുന്നവർ സ്ക്രീനിൽ തൽക്കാലം അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുത്താൽ നല്ലതാണ്. കഴിയുന്നതും കിതാബ് സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. കാരണം കേട്ടുപോകുന്നതിലുപരി ഒരു കിതാബ് കൈവശമുണ്ടായാൽ ആവശ്യമുള്ള പദങ്ങളുടെ അർത്ഥം എഴുതി വെക്കുകയും ആവശ്യമുള്ള മറ്റ് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്താൽ പിന്നീട് നമുക്കെപ്പോഴും നമുക്കത് പലപ്പെടും. അതുകൊണ്ട് കിതാബ് സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്ന് സുഹൃത്തുക്കളെ ഉണർത്തുന്നു. കഴിയുന്നതും സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടാവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത് തന്നെ പാടുള്ളൂ എന്നുള്ള അർത്ഥത്തിനല്ല. ഏതായാലും മറ്റേ നമ്മൾ വിഷയത്തിലേക്ക് നേരെ കടക്കാം. വുജൂബു സ്വലാത്തി, വാജിബിന്റെയും മറ്റും ഒക്കെ അർത്ഥം ആദ്യം തന്നെ വിവരിച്ചതുകൊണ്ട് വുജൂബ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ ആയി. ആർക്കാണ് നിസ്കാരം വുജൂബാകുന്നത് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നമാ തജിബു, നിശ്ചയം വുജൂബാകുന്നത് അൽ മക്തൂബാത്തുൽ ഹംസു, അഞ്ച് ഫർള് നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ വഖ്ത് നിശ്ചയിച്ച് നിർബന്ധമാക്കപ്പെട്ട അഞ്ച് നിസ്കാരങ്ങൾ നിർബന്ധമാകുന്നത് ആർക്കാണ്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ ഓരോ മുസ്ലിമിന്റെ മേലും ആണ്. അപ്പൊ അഞ്ച് നേരം അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ച് നിർബന്ധമാക്കിയ അഞ്ച് നിസ്കാരങ്ങൾ വുജൂബാകുന്നത് അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ ഓരോ മുസ്ലിമിനുമാണ്. അതായത് ഫർള് കിഫായി അല്ല, ഫർള് ഐനാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനാണ് അങ്ങനെയുള്ള വിവരണങ്ങളൊക്കെ ആമുഖമായി നേരത്തെ പറഞ്ഞു വെച്ചത്. എല്ലാ മുസ്ലിമിനും, അപ്പോൾ ഒരാൾ ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സംഘം ആള് ചെയ്തത് കൊണ്ട് മറ്റുള്ളവരുടെ മേൽ കടമ വീടുന്ന ഇനത്തിൽപ്പെട്ടതല്ല. അവനവൻ ചെയ്തെങ്കിൽ മാത്രം കടമ വീടുകയും ചെയ്യാത്തവരുടെ മേൽ കടമ നിലനിൽക്കുകയും ചെയ്യുന്ന തരത്തിൽപ്പെട്ട വുജൂബാണ് എന്നർത്ഥം. എങ്ങനെയുള്ള മുസ്ലിം? മുക്കല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരായ. അപ്പൊ മുസ്ലിം ആയാൽ മാത്രം പോരാ,
പ്രായപൂർത്തി എത്തുകയും കൂടി ചെയ്യണം, അപ്പോഴേ ഉജൂബ് വരൂ. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയാലും പോരാ, ബുദ്ധി നിലനിൽക്കുകയും വേണം. ത്വാഹിരിൻ, അശുദ്ധി, ഹൈള്, നിഫാസ് എന്നീ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയുള്ളവരാണ്. അതാണ് ഇവിടെ ത്വാഹിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹൈള്, നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുള്ളവരും പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരും ആയ എല്ലാ ഓരോ മുസ്ലിമിനും മേലിലുമാണ് അഞ്ചു വഖത്ത് നിസ്കാരം നിർബന്ധമാകുന്നത്. ഇതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ മനസ്സിലായി, വ്യക്തമായി. അപ്പൊ എങ്കിലുമാട്ടെ, കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി വിശദീകരിക്കാൻ, ഫലാ യജിബു, അപ്പോൾ വുജൂബില്ല. അപ്പോൾ വുജൂബില്ല എന്നാൽ ഈ നിബന്ധന ഒത്തവർക്ക് മാത്രമേ നിസ്കാരം വുജൂബുള്ളൂ എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ ചിന്തിച്ചാൽ ഫലാ യജിബു അൽ ഖളാഉ, നിസ്കാരം ഖളാ വീട്ടൽ വുജൂബില്ല എന്നാണ്. ഇപ്പോ ഏതായാലും നിസ്കാരം തന്നെ സഹിയാവൂല, പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമില്ലതാനും. ആരുടെ മേലിൽ? അലാ കാഫിരിൻ അസുരിയിൻ, സാക്ഷാൽ കാഫിറിന്റെ മേൽ. കാഫിർ രണ്ട് തരം, ഒന്ന് പ്രായപൂർത്തി എത്തുന്ന അപ്പോൾ തന്നെ നേരത്തെ തന്നെ കാഫിറായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഇതാണ് കാഫിർ അസ്ലിയ എന്ന് പറയുന്നത്. ഇതിന്റെ വിപരീതം പറയുക മുർത്തദാണ്, ദീർഘകാലം മുസ്ലിമായി ജീവിച്ച് ഇടക്ക് വെച്ചിട്ട് ഇസ്ലാമിനെ നശിപ്പിക്കുന്ന മുർത്തദാവുന്ന കാര്യങ്ങളിൽപ്പെട്ട വല്ല കാര്യവും വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തു. ഈ മൂന്നാലൊന്നുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആള് കാഫിർ തന്നെ. പക്ഷെ അയാളെ സംബന്ധിച്ച് പറയുക കാഫിർ അസുലി എന്നല്ല മുർത്തദ്, അതായത് ഇടക്കാലത്ത് കാഫറായി പോയ ആളാണ് അയാൾക്ക്. പക്ഷെ പിന്നീട് മടക്കൽ വുജൂബുണ്ട്. അപ്പൊ മുമ്പേ കാഫറായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ നിസ്കാരങ്ങൾ ഖളാ വീട്ടേണ്ടതില്ല എപ്പോൾ? ഇതാ അസ്ലമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചാൽ. കുറെ കാലം കാഫറായി ജീവിച്ചതിന് ശേഷം പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി, സത്യം ബോധ്യപ്പെട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ പ്രായപൂർത്തിയെത്തിയ അന്ന് തൊട്ട് ഈ ഇസ്ലാം സ്വീകരിക്കുന്നത് വരെയുള്ള കാലത്ത് നിസ്കാരങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ആ നിസ്കാരം ഇനി ഖളാ വീട്ടേണ്ട ആവശ്യം ഇല്ല. അതൊരു പ്രോത്സാഹനമാണ് യഥാർത്ഥത്തിൽ. ഖളാ വീട്ടേണ്ടതില്ല എന്നത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു പ്രോത്സാഹനമാണ് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിന്റെ ഉസൂൽ, നിദാന ശാസ്ത്രത്തിന്റെ നിയമപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനാവുന്ന പരിശുദ്ധ ദീനിസ്ലാം വിശ്വസിക്കലും അതിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കലും അവർക്കൊക്കെ നിർബന്ധമാണ്. അപ്പോ മുസ്ലിമാവാതെ കാഫറായി ജീവിക്കുന്ന കാലത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിഹല്ല. സാധാരണഗതിയിൽ നിസ്കരിക്കില്ല, അപ്പൊ നിസ്കാരം ഒഴിവായി, ഒഴിവാക്കി. അല്ലെങ്കിൽ അഥവാ നിസ്കരിച്ചു എന്നാൽ സഹീഹും അല്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വുളു ഇല്ലാത്തവൻ അല്ലെങ്കിൽ വലിയ ശുദ്ധിയുള്ളവൻ നിസ്കരിച്ചാൽ സഹീഹ് അല്ലാത്തതുപോലെയാണ്. ഒരു മനുഷ്യന് ജനാബത്തുണ്ട്, അയാൾക്ക് നിസ്കാരം വുജൂബുണ്ടല്ലോ, പക്ഷെ ആ ജനാബത്തോടുകൂടി നിസ്കരിച്ചാൽ സഹിയാവൂല. ജനാബത്ത് കുളിച്ച് ശുദ്ധിയായതിന്റെ വേഷം വേണം നിസ്കരിക്കാൻ. അപ്പൊ ജനാബത്ത് എന്ന് നിസ്കാരം സഹിയാവുന്നതിനു ജനാബത്ത് എന്നൊരു തടസ്സമുണ്ടെങ്കിലും അദ്ദേഹത്തിന് നിസ്കാരം വുജൂബാണ്. കാരണം ഈ ജനാബത്തിൽ നിന്നും ശുദ്ധിയാകാൻ അയാൾക്ക് കഴിയുമല്ലോ. അപ്പൊ ശുദ്ധിയാക്കുകയും എന്നിട്ട് നിസ്കരിക്കുകയും വേണം എന്ന കടമയാണ്. എന്നതുപോലെ കാഫറായ ഒരു മനുഷ്യന് സത്യം മനസ്സിലാക്കാൻ ശ്രമിച്ച് അത് മനസ്സിലായി ആ സത്യം അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ കഴിയുമല്ലോ. അപ്പൊ നിസ്കാരം നിർബന്ധം തന്നെയാണ് അയാൾക്ക്. പക്ഷെ ഇപ്പൊ നിസ്കരിക്കാൻ സഹിയാവൂല എന്നറിയാൻ കാരണം
ജനാബത്തുള്ളതോടുകൂടി നിസ്കരിക്കാൻ പറ്റാത്തതുപോലെയോ ഉദു ഇല്ലാതെ നിസ്കരിച്ചാൽ സഹിയാകാത്തതുപോലെയാണ്. ഒരു ഷർത്തില്ലാത്തത് കൊണ്ടാണ് നിസ്കാരം സഹിയാവില്ല എന്ന് പറയുന്നത്. അപ്പോ അശുദ്ധി ഉണ്ടായിട്ട് ജനാബത്ത് ഉണ്ടായിട്ട് ഒരാൾ കുളിക്കാതെന്നാൽ നിസ്കാരം കളാവും, പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ അയാള് നിസ്കാരം കളാവ് വിട്ടണല്ലോ എന്നതുപോലെ കാഫിർ ഇസ്ലാമിലേക്ക് വന്നാൽ ആ നിസ്കാരം കളാവ് വീട്ടണം എന്നതാണ് അടിസ്ഥാന വ്യവസ്ഥ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുറെ കാലം ഒരു 10-40 വയസ്സ് അല്ലെങ്കിൽ 10-50 വയസ്സായ ഒരാൾക്ക് സത്യം ബോധ്യപ്പെട്ടു ഇസ്ലാമിലേക്ക് വരണം എന്നുള്ളൊരു സന്മനസ് അയാൾക്ക് വന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇയാളോട് പറയുന്നത് നീ ഇസ്ലാമിലേക്ക് വരണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ പ്രായപൂർത്തി എത്തിയത് എത്രാമത്തെ വയസ്സാണോ 15-ാമത്തെ വയസ്സാണോ എങ്കിൽ അത് മുതൽ ഇപ്പോൾ നീ എത്തി നിൽക്കുന്ന ഈ 45-ാമത്തെ അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സ് വരെ ഉള്ള ദിവസവും 5 നേരത്തെ നിസ്കാരം മുഴുവനും നീ കളാ വീട്ടിക്കൊള്ളണം. അതുപോലെ തന്നെ ഈ കൊല്ലങ്ങളിൽ മുഴുവനുള്ള റമദാ മാസത്തെ നോമ്പ് നീ നോറ്റു വീട്ടിക്കൊള്ളണം. ഇത്രയും കൊല്ലത്തെ നിന്റെ സ്വത്തിന്റെ സക്കാത്ത് നീ ഇപ്പോൾ കൊടുത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഇസ്ലാമിലേക്ക് വരാനുള്ള സന്മനസ് തന്നെ നഷ്ടപ്പെട്ട് അയാൾ പഴയ മതത്തിൽ തന്നെ ഉറച്ചിക്കാൻ വരെ കാരണമാവും. അത് വരെ ഉണ്ട എന്നുള്ളത് ഒരു പ്രോത്സാഹനം. ഏതായാലും ഇതുവരെ നീ ചെയ്തില്ല, ചെയ്യേണ്ടതായിരുന്നു. ഏതായാലും നീ ഇപ്പൊ സത്യം ബോധ്യപ്പെട്ട് നീ സത്യമാർഗത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഇതുവരെയുള്ളതൊക്കെ സൗജന്യമായി വിട്ടു തന്നിരിക്കുന്നു. അപ്പൊ ഇസ്ലാമതം സ്വീകരിച്ചാൽ പിന്നീട് അവൻ കളാ വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇനി വലാ അലാ സബീയിൻ, രണ്ടാമത്തെ ഷർത്ത് മുക്കല്ലഫ് ആവണം എന്ന് പറഞ്ഞല്ലോ. അപ്പോ മുക്കല്ലഫ് ആവാത്ത ആള് വലാ അലാ സബീയിൻ, കുട്ടിയുടെ മേല് കളാ വീട്ടൽ വുജൂബില്ല. എപ്പോൾ? ഇദാ ബലഗ, കുട്ടി പ്രായപൂർത്തിയെത്തിയാൽ. നേരത്തെ നിസ്കരിക്കാതെ വിട്ട നിസ്കാരങ്ങളൊക്കെ കളാ വീട്ടുക എന്നത് നിർബന്ധം ഇല്ല. ഇനി പറയുന്നുണ്ട്, അത് തൊട്ട് താഴെ വരും. വകതിരിവെത്തിയതിനു ശേഷം നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രായപൂർത്തി എത്തിയതിനു ശേഷം പിന്നെ മടക്കി കളാ വീട്ടുന്നത് സുന്നത്തുണ്ട് എന്ന് പറയും. അയാളും നിർബന്ധമില്ല, കാരണം പ്രായപൂർത്തി എത്തിയവർക്കേ നിസ്കാരം നിർബന്ധമുള്ളൂ. ആ പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ നിസ്കരിച്ചാൽ ശരി, ഓക്കെയാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് കളാ വീട്ടൽ വുജൂബില്ല. ഇനി ബുദ്ധി, വലാ അലാ മൻ സാല അഖ്ലുഹു, വലാ അലാ മൻ, ഒരാൾക്കും നിസ്കാരം കളാ വീട്ടൽ വുജൂബില്ല. സാല അഖ്ലുഹു, എങ്ങനെയുള്ളവനാണ്? അവന്റെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. ബുദ്ധി നീങ്ങുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സ്ഥിരാവസ്ഥ, അത് നീങ്ങി, അഥവാ വകതിരിവ് നീങ്ങി എന്നർത്ഥം. എന്തുകൊണ്ട് നീങ്ങി? ബിനഹ്വി ജുനൂനിൻ, ഭ്രാന്ത് പോലെയുള്ളത് കൊണ്ട്. ഭ്രാന്ത് പോലെയുള്ള രോഗം ബാധിച്ചിട്ട് എന്നർത്ഥം. രോഗം ബാധിച്ച് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി അയാള്. അതല്ലെങ്കിൽ ഇഗ്മാഇൻ, ബോധക്ഷയം, ബോധക്കേട് കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. എന്നാൽ അവർ നിസ്കാരം കളാ വീട്ടേണ്ടതില്ല എപ്പോൾ? ഇതാ അഫാക്ക, അവരുടെ ബുദ്ധിയുടെ ഈ വകതിരിവ് തിരിച്ചു വന്നാൽ. അഫാക്ക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ മൂടല് അല്ലെങ്കിൽ ആ വകതിരിവില്ലായ്മ നീങ്ങി ആ പഴയ വകതിരിവുള്ള അവസ്ഥയിലേക്ക് വന്നു. ഭ്രാന്ത് മാറി നടത്തും, അല്ലെങ്കിൽ ബോധക്ഷയം നീങ്ങി. എന്നാൽ പിന്നെ ഈ ബോധക്ഷയത്തിന്റെ സമയത്ത് ഉദാഹരണം ഒരാൾക്ക് 24 മണിക്കൂർ ബോധമില്ലാതെ കിടന്നു, അതൊരു രോഗമായിട്ടാണ്, അതല്ലെങ്കിൽ രോഗമായിട്ടല്ല ബോധക്ഷയം വരുത്തിയതാണ് ഓപ്പറേഷന് വേണ്ടിയോ, അതുപോലെയുള്ള വല്ല ചികിത്സാവശ്യാർത്ഥം അനസ്തീഷ്യ കൊടുത്തിട്ടും മറ്റുമൊക്കെ മയക്കി കിടത്തി. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ കഴിഞ്ഞു പോയ 5 വഖത്ത് നിസ്കാരം, ആ നിസ്കാരം പിന്നെ കളാ വീട്ടേണ്ട ആവശ്യമില്ല ബോധക്കേടാണെങ്കിൽ. അപ്പൊ ബോധക്കേട് മാറി ബോധം തിരിച്ചു കിട്ടി, ഭ്രാന്ത് മാറി ബുദ്ധി തിരിച്ചു കിട്ടി. എന്നാൽ ഈ ബോധമില്ലാത്ത, ഈ ബുദ്ധിയില്ലാത്ത അവസ്ഥയിൽ കളാ ആയ നിസ്കാരങ്ങൾ കളാ വീട്ടേണ്ടതില്ല, കാരണം അവൻ മുക്കല്ലഫല്ല എന്നതുകൊണ്ട്. ഇനി ത്വാഹിറാണല്ലോ അവസാനം പറഞ്ഞ, ഇനി പറയാം. വലാ അലാ ഹൈലിൻ, ഹൈല് അഥവാ മെൻസസ് ഉള്ള സ്ത്രീ, അവരും കളാ വീട്ടേണ്ടതില്ല. വലാ നുഫസ, പ്രസവരക്തം, പ്രസവാനന്തരം
സ്രവിക്കുന്ന രക്തമാണ് നിഫാസ്. അതുള്ളവർക്കാണ് നിഫസാഹ് എന്ന് പറയാം. അപ്പോ മെൻസസ് ഉള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ പ്രസവാനന്തരമുള്ള രക്തം സ്രവിക്കുന്ന സ്ത്രീകൾ, ഇവർ രണ്ടുപേരും കലാ വീട്ടേണ്ടതില്ല. ഇതാ തഹുറത്ത, അവർ രണ്ടുപേരും ശുദ്ധി വന്നാൽ, പ്രസവാനന്തരമുള്ള രക്തം നിലച്ച് ശുദ്ധി വന്നു, അതുപോലെ തന്നെ മെൻസസ് ഉള്ള സ്ത്രീ ആ മെൻസസ് നിലച്ച് ശുദ്ധി വന്നു, ഇങ്ങനെ ശുദ്ധി വന്നാൽ അതും പിന്നീട് ഈ ഈ സമയത്തുള്ള ഈ അശുദ്ധിയുടെ സമയത്ത് ഒഴിവായി പോയ നിസ്കാരം കലാവീട്ടേണ്ടതില്ല. ഇത്രയും വുജൂബില്ല കലാവീട്ടൽ എന്ന് പറഞ്ഞതാണ്. അതിന്റെ കാരണം പറഞ്ഞത് വുജൂബാകുന്ന പരിധി ആ നിബന്ധന ഒത്തില്ല എന്ന. മുസ്ലിം ആവുക, മുക്കല്ല് പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനാവുക, അയൽ നിഫാസി എന്നീ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക, ഈ നിബന്ധന ഉള്ളവർക്ക് നിസ്കാരം വുജൂബുള്ളൂ. അപ്പൊ അതിന്റെ വിപരീതങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ വിപരീതങ്ങളിൽ ഉള്ളവർക്കൊന്നും വുജൂബില്ല. ഇനി വിശദാംശങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട്. അതാ ലാക്കി പക്ഷേ എന്ന് പറഞ്ഞാൽ വുജൂബില്ല എന്ന നിയമം പറഞ്ഞ് അത് തീർന്നു എങ്കിലും അതിൽ നിന്നുള്ള ഉടലെടുക്കുന്ന ഒരു വിശദീകരണം. യുസന്നു സുന്നത്താക്കപ്പെടും ഖളാഉ മാ ഫാത, നഷ്ടപ്പെട്ടു പോയതിനെ ഖളാ വീട്ടൽ. എപ്പോ നഷ്ടപ്പെട്ടു പോയത്? സമന സിബ, ശിശുവായ സമയത്ത്. സിബ ശൈശവം എന്നർത്ഥം. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഈ കുട്ടി കുട്ടിയായതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം പിന്നീട് ഏത് കുട്ടിയായ സമയത്ത്, കുട്ടി തന്നെ രണ്ട് അവസ്ഥ ഉണ്ടല്ലോ, നന്ന വകതിരിവെത്താത്ത ശിശു ആവുന്ന ഒരു അവസ്ഥയുണ്ട്, അവിടുന്ന് വന്നിട്ട് ബാല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. വിവേകം വകതിരിവെത്തിയതിന് ശേഷം അടാ. അപ്പൊ എന്തായി? ഖലാഉ മാ ഫാത സമന സിബാ ബഅദ തംയീസ്, വകതിരിവെത്തിയതിന് ശേഷം കുട്ടിത്വം നിലനിൽക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഖലാ വീട്ടൽ സുന്നത്താണ്. 7 വയസ്സ് കഴിഞ്ഞൊരു കുട്ടി, ആ കുട്ടിക്ക് പ്രായപൂർത്ത് എത്തുന്നതിന് മുമ്പ് വല്ല നിസ്കാരവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അത് ഖലാ വീട്ടൽ സുന്നത്തുണ്ട്. അതേസമയത്ത് വകതിരിവെത്തുന്നതിന്റെ മുമ്പുള്ളതോ, ആ നിസ്കാരം നിസ്കരിക്കും വേണ്ട, നിസ്കരിച്ചാൽ കളവ് വീട്ടും വേണ്ട, വകതിരിവെത്താൻ ഞാൻ നിസ്കാരം സുന്നത്തായി കൽപ്പിക്കപ്പെടുന്നതിനെ വകതിരിവെത്തിയ. അപ്പൊ ബാലത്തമ്മീസ് തന്നെ വകതിരിവെത്തിയതിന് ശേഷം കുട്ടിയായിരുന്ന കാലത്ത് നഷ്ടപ്പെട്ട വല്ല നിസ്കാരവും ഉണ്ടെങ്കിൽ അത് കളാ വീട്ടൽ സുന്നത്തുണ്ട്. അതുപോലെ വസമനൽ ജുനൂനി, പ്രായപൂർത്തി എത്തിയ ആൾ തന്നെയാണ് പക്ഷേ ഭ്രാന്ത് ബാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വല്യമായി ബോധക്ഷയം ബാധിച്ചുകൊണ്ടോ ഭ്രാന്ത് ബാധിച്ചുകൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിപ്പോയ ഒരു വ്യക്തി പിന്നീട് ഈ രോഗം മാറി ബുദ്ധി തിരിച്ചു കിട്ടിയാൽ ഈ ബുദ്ധി നഷ്ടപ്പെട്ട സമയത്തുള്ള നിസ്കാരം കളാ വീട്ടൽ സുന്നത്തുണ്ട്. അപ്പൊ നേരത്തെ കുറെ കാര്യം പറഞ്ഞു, ഒന്നും ഉജൂബില്ലാത്ത കളാ വീട്ടൽ. അക്കൂട്ടത്തിൽ വകതിരിവെത്തിയ പ്രായത്തിന് ശേഷം പ്രായപൂർത്തിയെത്തുന്നതിന് ഇടക്ക് കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നിസ്കാരവും ഭ്രാന്തോ ബോധക്ഷയമോ പോലെയുള്ള രോഗം കൊണ്ട് ബുദ്ധിയുടെ വകതിരിവ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ബുദ്ധിയുടെ വകതിരിവ് തിരിച്ചു കിട്ടിയതിന് ശേഷം ഈ ബുദ്ധിയില്ലാത്ത സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരവും കളാ വീട്ടൽ സുന്നത്തുണ്ട്. എന്നാൽ വയഹ്റുമു, ഹറാമാണ് കളാഉ മാ ഫാത, നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ കളാ വീട്ടൽ. എപ്പോൾ നഷ്ടപ്പെട്ട? സമനൽ ഹൈലി, മെൻസസ് നിലവിലുള്ള സമയത്തും വന്യഫാസി പ്രസവാനന്തര രക്തം സ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും. ഹൈല്, നിഫാസ് എന്നീ അശുദ്ധിയുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിച്ച് ആ നഷ്ടപ്പെട്ട നിസ്കാരം പിന്നീട് ശുദ്ധി വന്നതിന് ശേഷം മടക്കി നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് ആ നിസ്കരിച്ച നിസ്കാരം തന്നെ സഹിയാവുക പോലുമില്ല എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ നിസ്കാരം വുജൂബില്ലാത്ത കൂട്ടത്തിൽ
ഈ സമയത്ത് നഷ്ടപ്പെട്ട നിസ്കാരം പിന്നീട് കളാ വീട്ടൽ സുന്നത്തുള്ളവരും ഉണ്ട്, കളാ വീട്ടൽ പാടില്ലാത്തവരും ഉണ്ട് എന്നായി. എന്നാൽ ഇതൊക്കെ ഇപ്പൊ സാക്ഷാൽ കാഫറിനെ പറ്റിയും അതുപോലെ തന്നെ വകതിരിവ് ഭ്രാന്ത് കൊണ്ടോ മറ്റ് രോഗങ്ങൾ കൊണ്ടോ മറ്റോ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയവരെ പറ്റിയുമാണ് വിവരിച്ചത്. എന്നാൽ അമ്മൽ മുർത്തദ്ദു, ഇനി ഉടലെടുക്കുന്ന ഒരു സംശയവും മറുപടിയാ. അപ്പോൾ മുർത്തദ്ദായ ഒരു കാഫിർ, അതായത് കുറെ കാലം മുസ്ലിം ആയിരുന്നു, പിന്നീട് അയാള് ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞ് കുഫ്രിയത്തായി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വിശ്വാസം കൊണ്ടോ അയാൾ കാഫറായി. അതുപോലെ തന്നെ ഉൽ മുത്തഅദ്ദി ബിസുക്രിഹി, മസ്ത് കൊണ്ട് അതിക്രമം കാട്ടിയവൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവം ഇസ്ലാം ശരീഅത്ത് അനുവദിക്കുന്ന കാരണം കൂടാതെ ഒരാള് ലഹരി പദാർത്ഥങ്ങളോ മയക്കുമരുന്നുകളോ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ ബുദ്ധി ഇവിടെ വകതിരിവ് നഷ്ടപ്പെട്ടു. അപ്പോഴും ബുദ്ധി ഇല്ലാത്ത അവസ്ഥ തന്നെയാണല്ലോ, മദ്യം കഴിച്ചു അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി. അത് ശരീഅത്തിൽ ഹലാലാവുന്ന രീതിയിലല്ല, അനുവദിക്കപ്പെട്ട ഹറാമായ അവസ്ഥയിൽ ആണെങ്കിൽ ഫയജിബു അലൈഹിമ, ഈ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് കാഫറായി പോയാള് രണ്ടാമത് ഇസ്ലാമിലേക്ക് മടങ്ങി വരുമ്പോൾ അയാൾക്ക് വുജൂബാണ്. അതുപോലെ തന്നെ കുറ്റകരമായ നിലക്ക് മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിച്ച് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയ ആൾക്കും ബുദ്ധി തിരിച്ചു വന്നാൽ വുജൂബാണ്, അൽ ഖളാഉ, ഖളാ വിട്ടൽ വുജൂബാണ്. അപ്പോ ഹൈദ് നിഫാസിൽ നിന്ന് ശുദ്ധിയായതിന് ശേഷം ആ സമയത്ത് ഹൈദ് നിഫാസ് ഉണ്ടായ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടിൽ വുജൂബ്, ഹറാമ, വീട്ടാൻ പാടില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്ന് പുറത്തുപോയി കാഫറായി പിന്നെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി പിന്നീട് ബുദ്ധി ശരിയായി, എന്നാൽ ഈ സമയത്തുള്ള നിസ്കാരം ഖളാ വീട്ടൽ ഈ രണ്ടുപേർക്കും വുജൂബാണ്. അപ്പോ ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിക്രമമായി, ആ താദ്ദി എന്ന് പറഞ്ഞ അതിക്രമം എന്ന് പറഞ്ഞാൽ ഷറഈന്റെ അനുമതി ഇല്ലാതെ ചെയ്യുന്നതിനാണ് അതിക്രമം എന്ന് പറഞ്ഞത്, അങ്ങനെ ചെയ്താൽ. എന്നാൽ ഷറഈന്റെ അനുമതി ഉള്ളതാണെങ്കിലോ, അത് പറയുന്നു വമൻ, ഒരു വ്യക്തി, ഇൽത്തറ, അവൻ നിർബന്ധിതനായി, ഇലാ ഇസാലത്തി അഖ്ലിഹി, അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ വകതിരിവ് നീക്കേണ്ട ആവശ്യം, നിർബന്ധിതനായി നിൽക്കുന്നതിലേക്ക് നിർബന്ധിതനായി. എന്തിനു വേണ്ടി? ഒരു പക്ഷെ ലി അമലിയത്തിൻ ജറാഹിയത്തിൻ, ഓപ്പറേഷൻ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്ത് മയക്കേണ്ടി വന്നു, ഒരു ഉദാഹരണം. അതുപോലത്തെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ബുദ്ധിയുടെ വകരി നീക്കേണ്ടി വന്നു. അത് ഓപ്പറേഷന് മാത്രം എന്നല്ല, ഔനഹ്വിഹ, ഇങ്ങനെയുള്ള ചികിത്സാ സംബന്ധമായ വല്ല കാര്യത്തിനു വേണ്ടിയും ഓപ്പറേഷൻ ചെയ്യാനും ആവാം, അല്ലാതെ ഈ നിലക്ക് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി മയക്കി കിടത്തിയെങ്കിൽ മാത്രം ചെയ്യാവുന്ന ചില ചികിത്സാ രീതികളുണ്ട്. ഇങ്ങനെ ചികിത്സ ആവശ്യത്തിന് വേണ്ടിയിട്ട് മയക്കുമരുന്നോ അതല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിക്കാൻ നിർബന്ധിതനായാൽ ഫലാ തഅദ്ദിയ ഫീഹി, ഈ ബുദ്ധിയോട് വകതിരിവ് നീക്കിയതിൽ അവന്റെ വക്കൽ അതിക്രമം ഇല്ല. എന്നാൽ ഷറഈന്റെ വിധി ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല ചെയ്തത്, സംഗതി രണ്ടിലും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഷറഈ അള്ളാഹുവിന്റെ ദീൻ വിരോധിച്ച രീതിയിലായതുകൊണ്ട് അതിക്രമമാ, ഷറഈന്റെ പരിധി ലംഘിച്ചു എന്നതുകൊണ്ട് അവൻ അതിക്രമമായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് അത് അവൻ കുറ്റക്കാരനാണ് തന്നെയല്ല, ബുദ്ധി തിരിച്ചു വന്നാൽ ഖളാ വിട്ടുകയും വേണം. അതേസമയത്ത് ചികിത്സാർത്ഥം ഒരു അത്യാവശ്യ അടിയന്തരഘട്ടത്തിൽ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ടോ മദ്യം ഉപയോഗിച്ചുകൊണ്ടോ ബുദ്ധിയുടെ വകതിരിവ് നീക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥ ചികിത്സാ സംബന്ധമായ കാര്യത്തിന് വേണ്ടി വന്നു. എന്നാൽ ബുദ്ധിയുടെ അവിടെ ഇവന്റെ അതിക്രമമില്ല എന്ന് പറയാൻ കാരണം അത് അങ്ങനെയുള്ള അടിയന്തരഘട്ടങ്ങളിൽ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ആ അനുവദനീയമായ മാർഗത്തിലായതുകൊണ്ട് അവിടെ അതിക്രമമില്ല. അതുകൊണ്ട് ഫലായിസ്മ, ഈ ബുദ്ധിയുടെ വകതിരിവ് നീക്കിയതിൽ, മദ്യം ഉപയോഗിച്ചിട്ടായാലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാലും ബുദ്ധിയുടെ വകതിരിവ് നീക്കിയതിൽ കുറ്റമില്ല. വലാ ഖളാ, ഈ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരം ഖളാ വീട്ടേണ്ടതും ഇല്ല.
ഇപ്പോ നിസ്കാരം ആർക്കാണ് വുജൂബുള്ളത് ആർക്കാണ് വുജൂബില്ലാത്തത് എന്ന് പറഞ്ഞു. വുജൂബില്ലാത്ത ആളുകൾക്ക് തന്നെ ചിലപ്പോൾ കളാ വീട്ടൽ സുന്നത്തുള്ള സമയമുണ്ട്, നിർബന്ധമുള്ള സമയമുണ്ട്, അതുപോലെ പാടില്ലാത്ത കളാ വീട്ടാൻ പാടില്ലാത്ത സമയവുമുണ്ട്. ഓട്ടെ, അടുത്ത് ഈ നിസ്കരിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ വല്ലതും നേരിട്ടാൽ എന്തു ചെയ്യണം? ഇങ്ങനെ പ്രതിബന്ധങ്ങൾ നേരിട്ടൊരു വ്യക്തിയുടെ ഈ പ്രതിബന്ധം നീങ്ങി നിസ്കരിക്കാവുന്ന അവസ്ഥ കൈവന്നാൽ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത് പറയുന്നത്. സവാലുൽ മവാനിഇ വഉറൂദുഹ എന്നാണ് പാഠത്തിന്റെ തലക്കെട്ട്. ചെറിയ കുട്ടികൾക്ക് എടുക്കുമ്പോൾ ഓരോ പാഠം ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ചൊന്ന് പോയെങ്കിൽ ഇപ്പൊ അടുത്ത കാലത്തൊന്നും തീരൂലല്ലോ. ഞാൻ സവാലുൽ മവാനിഇ, നിസ്കാരത്തിന് തടസ്സമാവുന്ന പ്രതിബന്ധങ്ങൾ നീങ്ങിപ്പോകുക, വഉറൂദുഹ നിസ്കരിക്കാൻ പറ്റാത്ത പ്രതിബന്ധങ്ങൾ നേരിടുക, ആര്യവാകാരന പുതിയതായിട്ട് ഉണ്ടാവുക, ഇതിന്റെ വിധി എന്താണ്? ഇതാ ജാലത്ത് നീങ്ങിപ്പോയാൽ ഹാദിഹിൽ മവാനിഉ, ഈ പ്രതിബന്ധങ്ങൾ അഥവാ നിസ്കാരം സഹിയാവുന്നതിന് തടസ്സമാവുന്ന കാര്യങ്ങൾക്കാണ് ഇവിടെ മവാനി എന്ന് പറയുന്നത്. മാനിഅ എന്നാണ് ഏകവചനം, അതിന്റെ ബഹുവചനമാണ് മവാനിഅ എന്ന് പറയുന്നത്. മാനിഅ എന്ന് പറയാൻ തടയുന്ന വസ്തു. അപ്പോ നിസ്കാരം സഹിയാവുന്നതിനെ തടയുന്ന കാര്യങ്ങൾ, അതാണ് മവാനിഅ. ആ തടസ്സം നീങ്ങിയാൽ, തടസ്സങ്ങൾ നീങ്ങുക നടത്തും. ഏതൊക്കെ തടസ്സങ്ങളാണ്? ഒന്ന് അൽ കുഫുറു, നിസ്കാരം സഹിയാവുന്നതിനെ തടയുന്ന പ്രതിബന്ധം എന്ന് പറഞ്ഞാൽ ഒന്ന് കുഫർ, അവിശ്വാസം. രണ്ട് വൽ ജുനൂൻ, ഭ്രാന്ത് എന്ന രോഗാവസ്ഥ. മൂന്ന് വസ്സിബ, കുട്ടിത്വം എന്ന് പറയുന്ന അവസ്ഥ. വൽ ഹൈളു, മെൻസസ് എന്ന അവസ്ഥ. വൽ നിഫാസു, പ്രസവാനന്തര രക്തം എന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അഞ്ച് പ്രതിബന്ധങ്ങളാണ് നിസ്കാരത്തിന് തടസ്സമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ അഞ്ച്. ഒന്ന് കുഫർ, അവിശ്വാസം. രണ്ട് ജുനൂന്, ബുദ്ധിയില്ലായ്മ. മൂന്ന് സിബ, പ്രായപൂർത്തിയത്തായ്മ. ഹൈള്, മെൻസസ്, നിഫാസ്. ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് നിസ്കാരം സഹിയാവുന്നതിന് ഉള്ള പ്രതിബന്ധം. ഈ ഇങ്ങനെയുള്ള ഈ തടസ്സങ്ങൾ നീങ്ങിയാൽ, നിലവിലൊരാൾ ഇസ്ലാമതം സ്വീകരിച്ചു, മറ്റൊരാൾക്ക് ബുദ്ധി ഭ്രാന്ത് മാറിയിട്ട് ബുദ്ധി ശരിയായി, ഇനി ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തി, അഞ്ചു സ്ത്രീക്ക് ഹൈള് നിലച്ചു, മെൻസസ് അവസാനിച്ചു, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നിഫാസ് നിലച്ചു, അപ്പോഴാണ് നീങ്ങാന്ന് അറിഞ്ഞത്. ഈ പറഞ്ഞ അഞ്ച് പ്രതിബന്ധങ്ങൾ നീങ്ങി, അതിന്റെ വിപരീതം വന്നു, ആ ഇസ്ലാമായി, ബുദ്ധി ശരിയായി, പ്രായപൂർത്തിയെത്തി, അത് നിഫാസ് നിലച്ചു, ശുദ്ധിയായി. ഇങ്ങനെ ഈ പ്രതിബന്ധങ്ങൾ നീങ്ങുകയും വബഖിയ മിനൽ വഖ്തി, നിസ്കാരത്തിന്റെ വഖ്തിൽ നിന്ന് ശേഷിക്കുകയും ചെയ്താൽ, അങ്ങോട്ട് ഇതാ സാരത്ത് അതിൽ മവാനിയോ, ഈ തടസ്സങ്ങൾ നീങ്ങുകയും വബഖിയ മിനൽ വഖ്തി, നിസ്കാരത്തിന്റെ വഖ്തിൽ നിന്ന് ശേഷിക്കുകയും ചെയ്താൽ, എത്ര ഖദറു തക്ബീറത്തിൻ, ഒരു തക്ബീറത്തുൽ ഇഹ്റാമിന് ആവശ്യമായ സമയം. വെറും അള്ളാഹു അക്ബർ എന്ന് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാൻ ആവശ്യമുള്ള അത്ര സമയം ഈ വഖ്തിൽ ബാക്കിയിട്ട് ഖളാ ആകാതെ. അങ്ങനെ പ്രതിബന്ധം നീങ്ങുമ്പോൾ ഒരു തക്ബീർ ചൊല്ലാൻ ആവശ്യമായ അത്ര സമയമെങ്കിലും വഖ്തിൽ നിന്ന് ബാക്കിയുണ്ടെങ്കിൽ വജബത്ത് തിൽക്ക സ്വലാത്തു, ആ നിസ്കാരം വുജൂബാണ്. അപ്പൊ അത് ഖളാ വിട്ടണം എന്നർത്ഥം. ഖളാ വിട്ടല്ലാതെ തക്ബീർ ചൊല്ലാൻ സമയം കിട്ടൂലല്ലോ, അത്ര സമയം ഉണ്ട് എന്നുള്ളൂ. ഇത് നീങ്ങിയതിന് ശേഷം പിന്നെ ഉതു എടുത്ത് ശുദ്ധീകരിച്ച് വസ്ത്രം മാറ്റി വിലക്ക് മുന്നിട്ട് കിരിക്കുമ്പോഴത്തെ സമയമില്ല. എങ്കിലും ആ സമയത്ത് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒരു അള്ളാഹു അക്ബർ എന്ന് നെയ്യത്തോടു കൂടി പറയാൻ സമയമുള്ള സമയത്താണ് ഈ പ്രതിബന്ധങ്ങൾ നീങ്ങിയത് എങ്കിൽ ആ നിസ്കാരം എന്തായാലും അള്ളാഹു വിട്ടണം. ഇപ്പൊ ഉദാഹരണം, ഒരാള് ഷഹാദത്ത് കലിമയിൽ ഇസ്ലാമതം സ്വീകരിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം ബാക്കിയുണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് അസ്ലാം കൊടുക്കുന്നത്. അപ്പൊ ദുഹറിന്റെ വഖ്തിൽ നിന്നും
ഇയാള് മുസ്ലിമായ ശേഷം ഒരു തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലാൻ ആവശ്യമായ സമയം കിട്ടി എങ്കിൽ ആ വുഹുർ അവൻ നിസ്കരിക്കണം. അതുപോലെ ഒരാൾക്ക് ഭ്രാന്ത് മാറി, ഭ്രാന്ത് മാറുമ്പോ വുഹുർ ഖളാ ആകാനാണ്, എന്നാൽ വുഹുറിന്റെ വക്ത് ഖളാ ആയിട്ടില്ല. നിയ്യത്തോടുകൂടി അള്ളാഹു അക്ബർ എന്ന് ചെല്ലാൻ ആവശ്യമായ സമയമേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞ് അവബോധത്തിന് അശ്രുവാൻ കൊടുത്തു. എന്നാൽ ഈ ഭ്രാന്ത് മാറിയ മനുഷ്യൻ ഈ ദുഹർ നിസ്കരിക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടി, കുട്ടിക്ക് ബുലുഗായത് ദുഹർ വാങ്ങി കൊടുക്കത്തിന് അസറാകാൻ ഒരു മിനിറ്റ് ബാക്കിയുള്ളൂ, ഒരു അല്ലെങ്കിൽ അര മിനിറ്റ് ബാക്കിയുള്ളൂ. അള്ളാഹു അക്ബർ എന്ന് നെയ്യത്തോടു കൂടി പറയാനുള്ള ബാക്കി സമയമേ ബാക്കിയുള്ളൂ. ഈ സമയത്താണ് കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയത്. ഇവിടെ പ്രത്യേകം ഞാനത് പറയട്ടെ, മുസ്ലിം സമുദായം വളരെ അവഗണിച്ചത്, ശ്രദ്ധിക്കാതെ വിട്ടുപോയ ഒരു കാര്യം, ഒരു കുട്ടി ജനിച്ചാൽ ആ ജനിച്ച ചന്ദ്രവർഷപ്രകാരം, അതായത് അറബി കൊല്ലപ്രകാരമുള്ള മാസവും ദിവസവും സമയവും എഴുതി വെക്കണം അനിവാര്യമായിട്ടും. നമ്മൾ എഴുതുകയാണെങ്കിൽ തന്നെ ആ ഇംഗ്ലീഷ് കൊല്ലം അവിടെ എഴുതി വെക്കും, അതിന്റെ ഡേറ്റ് എഴുതി വെക്കും, അത് പോരാ. ഈ പ്രായപൂർത്തിയും ഇസ്ലാമിന്റെ മറ്റ് നിയമങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ചന്ദ്രവർഷമാണ് അടിസ്ഥാനമാക്കുന്നത്. അപ്പോ ചന്ദ്രവർഷപ്രകാരം ഈ കുട്ടി ജനിച്ചിട്ട് 15 വയസ്സാകുന്നു. അപ്പോ സൂര്യവർഷമാവുന്ന നമ്മളെ ക്രിസ്താബ്ദം അനുസരിച്ച് 15 വയസ്സാവൂല, മാസങ്ങൾ ബാക്കിയുണ്ടാവും, അല്ല മാസങ്ങൾ ബാക്കിയുണ്ടാവും പിന്നെയും 15 ആകാൻ. അതേസമയത്ത് ചന്ദ്രവർഷപ്രകാരം 15 വയസ്സ് തികയാം. ഈ 15 വയസ്സ് തികയാൻ ദുഹറിന്റെ സമയത്താണ്, ഒരു മുഹറം മാസം 15-ന്റെ അന്ന് ദുഹറ് സമയത്ത് ദുഹറ് ഖളാ ആകാൻ 2 മിനിറ്റുള്ള സമയത്താണ് ഈ കുട്ടി ജനിച്ചത്. അത് കൃത്യമായിട്ട് എഴുതി വെച്ചു. ഈ കുട്ടിക്ക് 15 വയസ്സ് തികയുന്നത്, ഈ ചന്ദ്രവർഷപ്രകാരം 15 വയസ്സ് തികയുന്നത് 15-ാമത്തെ മുഹറം മാസം പറന്ന് ആ മുഹറം 15-ന്റെ അന്ന് ദുഹറിന്റെ വഖ്ത് കഴിയാൻ 1 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് ആ കുട്ടി ജനിച്ചു. അതേ ആ 1 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത് കുട്ടിക്ക് പ്രായപൂർത്തിയെത്തി. നേരത്തെ നിസ്കരിച്ച കുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിലോ ഈ ദുഹറിന്റെ വഖ്തിൽ കുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയപ്പോ 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ബാക്കിയുണ്ട്. എന്നാൽ ആ ദുഹർ ആ കുട്ടിക്ക് ഫർളായിരിക്കുന്നു. ഇപ്പൊ കുട്ടിയല്ല, പ്രായപൂർത്തിയെത്തി. അപ്പൊ ഇത്രയും അര മിനിറ്റിന്റെ വ്യത്യാസത്തിന് ഇസ്ലാമിന്റെ നിയമം വ്യത്യാസപ്പെടും. അപ്പൊ കുട്ടി ജനിച്ച സമയവും തീയതിയും വർഷവുമൊക്കെ ഹിജ്റ വർഷം അടിസ്ഥാനപ്പെടുത്തി എഴുതി വെക്കുക എന്നത് രക്ഷിതാക്കളുടെ മേൽ കടമയാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പക്ഷെ ഈ കടമ ഇന്ന് പലരും ചെയ്യുന്നില്ല എന്നത് ഒരു തകരാറ്. പക്ഷേ പലപ്പോഴും നമ്മൾ അതിൽ കുറ്റക്കാരാകാതിരിക്കാൻ കാരണം എന്താ? കുട്ടികൾ നേരത്തെ തന്നെ കൃത്യമായി നിസ്കാരവും മറ്റു ഇബാദത്തുകളും ഒക്കെ ചെയ്യുന്ന ശീലവും ചിട്ടയും ഉണ്ട്. അങ്ങനെ വന്നപ്പോ ഇനിയിപ്പോ 1 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് മുമ്പൊക്കെ പ്രായപൂർത്തി എത്തി എന്നുള്ളത് പേടിക്കാല്ലേ? അതിന്റെ മുമ്പ് തന്നെ കുട്ടി നിസ്കരിച്ചിട്ടുണ്ടാവും ഇവിടെ. പക്ഷെ എങ്കിലും രക്ഷിതാക്കളുടെ മേൽ അത് കടമയാണ്. എഴുതി വെക്കലും കൃത്യമായി ഓർമ്മയിൽ സൂക്ഷിക്കലും അത് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ആവശ്യമായി വരുവ്. അതുപോലെ തന്നെ ഹൈല്, മെൻസസ് ഉള്ള ഒരു സ്ത്രീക്ക് മെൻസസ് നിലച്ചു, അപ്പൊ അസറാകാൻ 1/2 മിനിറ്റ് ബാക്കിയുണ്ട്. അവൾക്ക് നിസ്കരിക്കണമെങ്കിൽ കുളിക്കണം, കുളിക്കാനൊന്നും സമയമില്ല, അത് വിഷയമല്ല. അതല്ലെങ്കിൽ നിഫാസിൽ നിന്ന് ശുദ്ധിയായി, ശുദ്ധിയായപ്പോ അസർ ബാങ്ക് കൊടുക്കാൻ 1/2 മിനിറ്റേ ബാക്കിയുള്ളൂ. എന്നാൽ ഇപ്പൊ ഈ പ്രതിബന്ധങ്ങൾ നീങ്ങിയിട്ട് വഖ്തി അമിനൽ വഖ്തി, ഇപ്പോഴുള്ള നിസ്കാരത്തിന്റെ ആ വഖ്തിൽ നിന്ന് ബാക്കിയായി ഖദറു തക്ബീറത്തിന്റെ ഒരു തക്ബീറത്ത് ചെല്ലാൻ ആവശ്യമായ സമയം ബാക്കിയുണ്ടെങ്കിൽ വജബത്ത് തിൽക്ക സ്വലാത്തു, ആ നിസ്കാരം വജൂബാണ്. ഈ ദുഹർ പറഞ്ഞോടത്ത് അത് തന്നെ വരുള്ളൂ. ഇനി ചിലപ്പോൾ അത് മാത്രമല്ല, വല്ലത്തി ഖബിലഹ, ഈ നിസ്കാരത്തിന്റെ മുമ്പത്തെ വഖത്തിലുള്ള നിസ്കാരവും വുജൂബാകും. അതെപ്പോഴും എല്ലായിടത്തും അല്ല, ഇങ്കാനത്ത് ആ മുമ്പുള്ള നിസ്കാരമാണെങ്കിൽ തുജ്മഉ, ജമ്മാക്കപ്പെടുന്നതാണെങ്കിൽ മാഹാ, ഈ വഖത്തിലെ നിസ്കാരത്തിന്റെ കൂടെ.
അപ്പൊ ഈ വഖ്തിലുള്ള നിസ്കാരത്തിന്റെ കൂടെ ജമാക്കുന്നതാണ് ഇതിന്റെ മുമ്പത്തെ വഖ്തെങ്കിൽ ഈ വഖ്ത് നിസ്കാരവും വുജൂബാണ്, അതിന്റെ തൊട്ടുമുമ്പുള്ള വഖ്ത് നിസ്കാരവും വുജൂബാണ്. എന്ന് പറഞ്ഞാലിപ്പോ ജമാക്കുന്ന നിസ്കാരങ്ങളെ നമുക്കറിയാലോ, ദുഹറും അസറും ജമാക്കും, മഗ്രിബും ഇഷാവും ജമാക്കും. അപ്പൊ ഒരു സ്ത്രീക്ക് മെൻസസ് നിലച്ചത് മഗ്രിബാകാൻ അര മിനിറ്റ് ബാക്കി ഉണ്ടാവുമ്പോഴാണ്. എന്നാൽ ശുദ്ധി കുളിച്ചതിന് ശേഷം ആ അസറും നിസ്കരിക്കണം, അസറിന്റെ മുമ്പുള്ള ദുഹറും നിസ്കരിക്കണം. കാരണം എന്താ, അസറിലേക്ക് പിന്തിച്ച് ജമാക്കാൻ പറ്റുന്ന നിസ്കാരമാണ് ദുഹ്ർ. അതുകൊണ്ട് അസറിന്റെ സമയം കഴിയുന്നതിന്റെ അരമിനിറ്റ് മുമ്പ് ശുദ്ധി വന്ന സ്ത്രീ ആ അസറും നിസ്കരിക്കണം, അതിന്റെ മുമ്പത്തെ ദുഹ്റും നിസ്കരിക്കണം. നേരത്തെ പറഞ്ഞേക്ക് കുട്ടിയെ പ്രായപൂർത്തിയെത്തിയതാണെങ്കിലും അത് തന്നെ നിയമം. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ആളാണെങ്കിൽ അവിടെയും അത് തന്നെയാണ് നിയമം. ഭ്രാന്ത് മാറിയ ആളാണെങ്കിലും നിയമം അത് തന്നെ. അതുപോലെ മറ്റേ ബോധക്ഷയം മാറിയവന്റെയും അവസ്ഥ അത് തന്നെ. ഒരു വഖ്തിൽ ഈ തകരാറുകൾ നീങ്ങി, പ്രതിബന്ധങ്ങൾ നീങ്ങി നിസ്കരിക്കാവുന്ന അവസ്ഥ വരുമ്പോൾ ഒരു തക്ബീറത്തിന്റെ സമയം കിട്ടി, ഈ വഖ്തിന്റെ തൊട്ടുമുമ്പുള്ള വഖ്ത് ഇതിലേക്ക് ചേർത്ത് നിസ്കരിക്കുന്ന ജമ്മിന്റെ വഖ്ത് ഉള്ളതാണെങ്കിൽ ഈ വഖ്ത് നിസ്കാരവുമാണ്, അതിന്റെ തൊട്ടുമുമ്പുള്ള നിസ്കാരവുമാണ്. അപ്പൊ അസറിന്റെ ലാസ്റ്റ് വഖ്തിലാണ് ഈ പ്രതിബന്ധങ്ങൾ നീങ്ങിയെങ്കിൽ ആ ദുഹ്റും നിസ്കരിക്കണം, അതിന്റെ മുമ്പുള്ള അസറും നിസ്കരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ഇഷാന്റെ അവസാന വഖ്ത് സുബഹി വരെയുള്ളല്ലോ വഖ്ത്, അപ്പൊ സുബഹിയാണതിന് മുമ്പ് അല്പം മുമ്പാണ് ഈ പറയുന്ന പ്രശ്നം അഥവാ പ്രായപൂർത്തി എത്തിയത് അല്ലെങ്കിൽ ബുദ്ധി ശരിയായത് അല്ലെങ്കിൽ ഹൈദ് നിഫാസി എന്നിവ നിലച്ചത്. എന്നാൽ ആ ഇഷ നിസ്കരിക്കണം എന്ന് മാത്രമല്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. എന്നാൽ ദുഹ്റിന്റെ തൊട്ടു മുമ്പാണ്, ദുഹ്ർ കളാകാൻ അല്പം മുമ്പാണ് ഈ പറയുന്ന പ്രതിബന്ധങ്ങൾ നീങ്ങിയെങ്കിൽ ആ ദുഹ്ർ മാത്രം നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ മഗ്രിബിന്റെ കളാകാനായ സമയത്ത് ഇഷ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ പ്രതിബന്ധങ്ങൾ നീങ്ങിയെങ്കിൽ ആ മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി. അതുപോലെ സുബഹി, സുബഹിന്റെ വഖ്തിലാണ് ഈ പ്രതിബന്ധം നീങ്ങിയതെങ്കിൽ ആ സുബഹി മാത്രം നിസ്കരിച്ചാൽ മതി. അപ്പൊ ജമാക്കപ്പെടുന്ന ദുഹ്റും അസറും, അസറിന്റെ വഖ്തിലാണ് ഈ പ്രതിബന്ധം നീങ്ങിയതെങ്കിൽ ദുഹ്റും നിസ്കരിക്കണം അസറിന്റെ പുറമെ. അതുപോലെ തന്നെ സുബഹിന്റെ തൊട്ടു മുമ്പ് ഇഷാന്റെ വഖ്തിലാണ് ഈ പ്രതിബന്ധം നീങ്ങിയെങ്കിൽ ആ ഇഷാവും അതിന്റെ മുമ്പുള്ള മഗ്രിബും നിസ്കരിക്കണം. അങ്ങനെ ജമാക്കപ്പെടുന്ന വഖ്തുള്ളതാണെങ്കിൽ ആ നിസ്കാരവും കൂടി നിസ്കരിക്കണം. ഇതിപ്പോ സാധാരണ തന്നെ പലരും ചെയ്യാത്തതും അറിയാത്തതുമാണ്. മദ്രസയിൽ നിന്നൊക്കെ നന്നായി പഠിച്ച സ്ത്രീകളൊക്കെ ചെയ്യും എന്നതൊഴിച്ചാൽ പലരും ഇക്കാര്യം ചിന്തിക്കുന്നേയില്ല. ഒരു വഖ്തിൽ സമയം കിട്ടി, ആ സമയത്ത് കുളിച്ച് നിസ്കരിക്കും. അതിന് മുമ്പുള്ള ജമാക്കുന്നതാണോ, അതല്ല വഖ്ത് കഴിയുന്നതിന് തൊട്ടു മുമ്പേ ശുദ്ധിയായിട്ടുള്ളൂ എന്നാൽ അതും ചിലപ്പോൾ ജമാക്കേണ്ട അതിന്റെ മുമ്പുള്ളതും നിസ്കരിക്കുക, ഈ അവസ്ഥയൊന്നും പലരും ചെയ്യുന്നില്ല. ദർസ് കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. ഇതിപ്പോ നിസ്കരിക്കാൻ പറ്റാത്ത നേരത്തെ പറഞ്ഞ അഞ്ചാലൊരു തടസ്സമുള്ള വ്യക്തി ആ തടസ്സം നീങ്ങി നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥ വന്നാലുള്ള അവസ്ഥയെ പറഞ്ഞ ആ നിസ്കാരം അതിന് മുമ്പുള്ള നിസ്കരിക്കണം. ഇനി തിരിച്ചും വരാമല്ലോ, അതാ പറയുന്നത്. വലോ അതിറക്ക, ഒരു വ്യക്തി എത്തിച്ചു, നിസ്കാരം വുജൂബുള്ള ഒരു വ്യക്തിയാണ്, മിനൽ വഖ്തി, നിസ്കാരത്തിന്റെ വഖ്തിൽ നിന്നും, ഏത് അഞ്ചോത്തിൽപ്പെട്ട ഏത് വഖ്തായാലും വേണ്ടില്ല, വഖ്തിൽ നിന്നും ഒരു വ്യക്തി എത്തിച്ചു, എത്ര സമയെത്തിച്ചു, ഖദ്റൽ ഫർളി, ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാൻ ആവശ്യമുള്ള സമയം എത്തിച്ചു. പക്ഷെ നിസ്കരിച്ചിട്ടില്ല, ഈ സമയം എത്തിച്ചു. സുമ്മാറ, ഈ സമയം എത്തിച്ചതിന് ശേഷം അയാൾക്ക് നേരിട്ടു അൽമാനിയോ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതിബന്ധം നിസ്കരിക്കാൻ പറ്റാത്ത. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ദുഹ്ർ ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്ത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീക്ക് മെൻസസ് തുടങ്ങി, അതല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് വെക്ക, നിസ്കരിച്ചിട്ടില്ല, ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിക്കല് നല്ലതാണെങ്കിൽ പോലും കളാകുന്നതിന് മുമ്പ് നിസ്കരിക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കളാകുന്നതിന്റെ ഇടക്ക് സൗകര്യമായിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ ബാങ്ക് വിളിച്ച്, അതായത് വഖ്ത് കടന്ന് ഉടനെ നിസ്കരിക്കുകയാണെങ്കിൽ, അത്യാവശ്യപ്പെട്ട ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരാൾ നിയ്യത്ത് ചെയ്ത് തക്ബീറത്തിൽ ഏറാൻ ചൊല്ലി
ഫാത്തിഹ മാത്രം ഓതി റുക്കുവും സുജൂദും ഒക്കെ ചെയ്ത് ദീർഘിപ്പിക്കാതെ ഫർളായ ഒരു സുബ്ഹാനല്ലാ എന്ന് പറയുന്ന അത്ര സമയം റുക്കു ചെയ്തു, അത്ര സമയം സുജൂദ് ചെയ്തു, അങ്ങനെ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കാൻ, ഇപ്പൊ ഉദാഹരണം ദുഹ്ർ നിസ്കരിക്കാൻ ഒരു 2 മിനിറ്റ് മതി. ഫർള് മാത്രം എടുത്തിട്ട് അതിൽ വജ്ജത്ത് ഓതിയിട്ടില്ല, ഫാത്തിഹന്റെ ശേഷം സൂറത്ത് ഓതിയിട്ടില്ല, അതുപോലെ തന്നെ സുബ്ഹാന റബ്ബിയൽ അളീം വബി ഹംദിഹി എന്ന് 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല, റബ്ബനാ ലക്കൽ ഹംദു പറയാനുള്ള ഖദ്ർ കഴിച്ചിട്ടും ഇല്ല, സമാവാത്തും ഇല്ല അർളിയും ഇല്ല മാഷീത്ത മിൻഷയും ബൈദു എന്ന് പറയാനൊന്നും സമയമെടുത്തിട്ടില്ല. അങ്ങനെ സുന്നത്തുകളൊക്കെ ഒഴിവാക്കി ഫർളായ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചാൽ ഒരു ദുഹ്ർ നിസ്കരിക്കണമെങ്കിൽ ഒരു 2 മിനിറ്റ് മതിയോ? എങ്കിൽ ബാങ്ക് വഖത്ത് കടന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ഉടനെ ഈ സ്ത്രീക്ക് മെൻസസ് തുടങ്ങി, അതല്ലെങ്കിൽ പ്രസവം സംഭവിച്ചു, എന്നാൽ വജബത്ത് തിൽക്ക സ്വലാത്തു ആ നിസ്കാരം പിന്നീട് കവാവിട്ടൽ വുജൂബാവും. ഇപ്പൊ വുജൂബാണ്, പക്ഷെ പിന്നെ നിസ്കരിക്കാൻ നിവൃത്തിയില്ലല്ലോ, തടസ്സം വന്നില്ലേ. അതുപോലെ അതിപ്പോ ഐദു നിഫാസിന് മാത്രം ബാധകല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷന് വേണ്ടിയിട്ട് മയക്കുമരുന്ന് കൊടുത്ത്, മയക്കുമരുന്ന് കൊടുക്കുമ്പോൾ ആ വഖ്ത്ത് നിസ്കാരം നിസ്കരിക്കാനുള്ള വഖ്ത് ബാങ്ക് കൊടുത്തു, ദുഹ്ർ ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചിട്ടില്ല. ബാങ്ക് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾക്ക് ബോധം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബോധം നഷ്ടപ്പെട്ട്. എന്നാൽ പിന്നീട് ബോധം വന്നതിന് ശേഷം ഈ ദുഹ്ർ പിന്നെ നിസ്കരിച്ചു വീട്ടണം എന്നാണ്. അപ്പൊ തുടക്കത്തില് അവസാനത്തിനും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്, അത് ആണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. രണ്ടും സ്ത്രീകൾക്കൊക്കെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതും ചിട്ടയോടുകൂടി പാലിക്കേണ്ടതുമായ കടമയാണ് രണ്ടും. സ്ത്രീകൾക്കാണ് ഈ ഐദു നിഫാസ് എന്ന് പറയുന്ന അവസ്ഥ എപ്പോഴും ഉണ്ടാവുന്നല്ലോ, മറ്റേ ഭ്രാന്ത് അതുപോലെ തന്നെ നിയമപരമായ വല്ല ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധി ഇടവകതിരിവ് നീക്കുക പോലത്തതൊന്നും സാധാരണ എപ്പോഴും സംഭവിക്കുന്നതല്ല, വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന. സ്ത്രീകളുടെ ഈ ഐദു നിഫാസാണ് സ്ഥിരമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അവർ പ്രത്യേകം മനസ്സിലാക്കുക, അല്ലാത്തവർ മനസ്സിലാക്കണം. സ്കരിക്കാൻ പറ്റാത്ത ഈ അവസ്ഥ, ആ അവസ്ഥയിൽ നിലനിൽക്കുന്നിടത്തു നിന്ന് മാറി നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഈ തടസ്സം നീങ്ങിക്കഴിയുമ്പോൾ വഖത്ത് എത്ര ഉണ്ട് നോക്കുക, ഏത് വഖത്തിലാന്ന് നോക്കുക. നിസ്കാരത്തിന്റെ 5 വഖത്തുകളിൽപ്പെട്ട ഫർളായ വഖത്തിലാണ് ശുദ്ധി വന്നതെങ്കിൽ ആ വഖത്തിലെ നിസ്കാരത്തിൽ നിന്ന് ഒരു അള്ളാഹു അക്ബർ പറയാൻ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം നിസ്കരിക്കണം. അതിന്റെ തൊട്ടുമുമ്പുള്ളത് ജമ്മാക്കാൻ പറ്റുന്ന ദുഹ്റോ അല്ലെങ്കിൽ മഗ്രിബോ ആണെങ്കിൽ അതുകൂടി നിസ്കരിക്കണം. അതേസമയത്ത് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ നേരിടുമ്പോൾ വഖത്ത് കടന്നിട്ടുണ്ട് നിസ്കരിച്ചിട്ടില്ല, എന്നാൽ വഖത്ത് കടന്ന ഉടനെ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാൻ ആവശ്യമായ സമയം കിട്ടിയതിന്റെ ശേഷമാണ് ഈ പ്രതിബന്ധം വന്നതെങ്കിൽ ആ നിസ്കാരം പിന്നീട് നിസ്കരിക്കണം. ഇല്ല, ഒരു അള്ളാഹു അക്ബർ പറയുന്ന സമയമോ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ മാത്രം ഓതാൻ ആവശ്യമാവുന്ന സമയമോ ഒക്കെ കിട്ടിയിട്ടുള്ളൂ ആകെ എന്ന് വെക്കുക, എങ്കിൽ ആ സമയത്ത് അത് പിന്നീട് ശുദ്ധി വന്നതിന് ശേഷം ആ നിസ്കാരം നിസ്കരിക്കുകയും വേണ്ട. ഇങ്ങനെ അപ്പൊ തുടക്കത്തിലും അവസാനത്തിലും അതാ സവാലുൽ മവാനിയായി ഉറൂദുഹ എന്ന് പറഞ്ഞു. സവാലുൽ മവാനിയ തടസ്സങ്ങൾ നീങ്ങുക, നീങ്ങുമ്പം നീങ്ങിയിട്ട് പിന്നെ വഖ്തിൽ നിന്നിട്ട് ഒരു തക്ബീർ ചെല്ലാൻ സമയം കിട്ടിയാൽ ആ നിസ്കാരം ഏതായാലും വേണം, മുമ്പുള്ള ജമ്മാക്കുന്നതാണെങ്കിൽ. അതേസമയത്ത് ഉറൂദുൽ മവാനി നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് ആ വരുന്നതിന് മുമ്പ് വഖ്തിൽ നിന്നിട്ട് ഫർള് മാത്രം എടുത്തുകൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കാനുള്ള സമയം കിട്ടിയെങ്കിലേ ആ നിസ്കാരം വുജൂബാവുള്ളൂ. അതിൽ കുറച്ചാണെങ്കിൽ അത് പിന്നീട് ഖളാ വിട്ടേണ്ടതില്ല. കുറച്ച് മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു പാഠമാണ്. പക്ഷെ അധിക ആളുകളും ഒക്കെ പഠിച്ച, ധാരാളം പല പ്രാവശ്യം പഠിച്ച വിഷയമായതുകൊണ്ട് അത്ര പ്രയാസമുള്ളതല്ല. ഇനി ഒരു ചെറിയ പാഠം കൂടി ഉണ്ട്, ഒരു വരി കുറേ ഉണ്ട്, അത് ചെറുതേയുള്ളൂ, അതോടെ വായിക്കാം. ഹദ്ദു താരിഖ് സ്വലാ, നിസ്കാരം വുജൂബാവുന്ന ഫർളുള്ള ഒരു മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിന്റെ വിധി എന്താണ്? നിസ്കാരം വുജൂബുള്ളവർ ആരാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഐദു നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരും ബുദ്ധിക്ക് സ്ഥിരതയുള്ളവരും പ്രായപൂർത്തി എത്തിയവരുമായ മുസ്ലിം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? വുജൂബു സ്വലാത്തി, നിസ്കാരത്തിന്റെ നിർബന്ധാവസ്ഥ, നിസ്കാരം വുജൂബാണ് എന്ന കാര്യം മഅലൂമുൻ മിനദ്ദീനി, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ
അറിയപ്പെട്ടതാണ്, ബില്ലറൂറത്തി തീനിൽപ്പെട്ടതാണെന്ന് സുവ്യക്തമായി അറിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ അനിവാര്യമായും അറിയപ്പെട്ടതാണ്. ബില്ലറൂറത്തിന് രണ്ടർത്ഥം വെക്കാം. സുവ്യക്തമായി എന്ന് പറഞ്ഞാൽ വിവരസ്ഥന്മാരും വിവരമില്ലാത്തവരും സാധാരണക്കാരും അല്ലാത്തവരും പഠിക്കാൻ ശ്രമിച്ചവരും അല്ലാത്തവരും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യം. ആ സുവ്യക്തമായത് അല്ലെങ്കിൽ അനിവാര്യമായത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്ന് ശ്രമിക്കാതെ എന്നാലും മനസ്സിലാവും. ആ നിലക്ക് ഇപ്പൊ നമ്മളെയൊക്കെ നാട്ടിൽ ഒന്നായിട്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന നാടായത് നമ്മളെ നാട്ടിലൊക്കെ അമുസ്ലിങ്ങൾക്ക് വരെ അറിയാം മുസ്ലിമിന് ഇങ്ങനെ പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു കടമ നിർബന്ധ കടമ ഉണ്ട് ദിവസം ചേരുന്ന. അങ്ങനെ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ചിന്തിക്കാൻ ശ്രമിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ മനസ്സിലാവുന്ന നിലക്കുള്ള സുവ്യക്തമായി അറിയപ്പെട്ട കാര്യമാണ് ദീൻ. അതുകൊണ്ട് ഫമൻ ജഹദഹു, നിസ്കാരത്തിന്റെ വുജൂബിനെ ഒരാൾ നിഷേധിച്ചു. ഇത്രയും സുവ്യക്തമായി അറിയപ്പെട്ട ഈ നിസ്കാരം വുജൂബാണെന്നതിനെ ഒരാൾ നിഷേധിക്കുന്നു. അയാൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേന്നല്ല, നിസ്കരിച്ചാലും വേണ്ടില്ല നിസ്കരിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, വുജൂബാണെന്നതിനെ അയാൾ അംഗീകരിക്കില്ല. നിസ്കാരം വുജൂബുണ്ട് എന്നതിനെ നിഷേധിച്ചാൽ ഫഖദ് കഫറ, അവൻ കാഫറ, ഇസ്ലാമിന് പുറത്തുപോയി മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതിന് കാരണം മുസ്തദ്ദാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ദീനിൽ ഇജ്മാ കൊണ്ട് മുസ്ലിം സമുദായം ഐക്യകണ്ഠേൻ അംഗീകരിക്കുന്നതും പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സുവ്യക്തമായി അറിയുന്നതുമായ കാര്യം ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെ നിഷേധിച്ചാൽ കാഫറാവും. കാഫറായി മുർത്തദ്ദായ പിന്നെ ഇന്ന ഹുക്കും എന്താ? വഖുതില, മുസ്ലിം ഭരണകൂടം നിലവിലുണ്ടെങ്കിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നിസ്കാരം വുജൂബാണെന്ന കാര്യം അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും എന്നിട്ടും അയാൾ അത് അംഗീകരിക്കാൻ സന്നദ്ധനാവാതെ നിസ്കാരം വുജൂബില്ല എന്ന ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ കൊല്ലപ്പെടണം. എന്തുകൊണ്ട്? നിസ്കരിക്കാത്തതിന് വേണ്ടിയല്ല, ബികുഫിരിഹി, കാഫറായതുകൊണ്ട്, ഈ വുജൂബാണെന്നതിനെ നിഷേധിച്ചതുകൊണ്ട്. ആരെങ്കിലും ഒരാൾ വുജൂബാണ് നിഷേധിക്കുമ്പോത്തിന് ഏതെങ്കിലും NDFകാരോ കുട്ടികളോ ആരെങ്കിലും പോയി കണ്ട് ബോംബ് പൊട്ടിച്ച് കൊല്ലുക എന്നല്ല, അങ്ങനെ കൊല്ലാൻ ഇസ്ലാമിൽ ആർക്കും ആരെയും അധികാരമില്ല. മറിച്ച് ഒരു മുസ്ലിം ഭരണകൂടം വേണം, ആ ഭരണകൂടത്തിന്റെ നിയമപാലകന്മാര് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കോടതി അന്വേഷിച്ച് അയാൾക്ക് സംശയത്തിന് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി വുജൂബാണെന്ന കാര്യം മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും അയാൾ അതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കോടതി വിധിക്കുകയാണ്, അങ്ങനെ കോടതി വിധി പ്രകാരം നിയമപരമായി അയാളെ കൊല്ലപ്പെടണം എന്ന ഉഖുത്തി നബി കുഫിരിഹി എന്ന് പറഞ്ഞു. ഇതിപ്പം വുജൂബാണെന്നതിനെ നിഷേധിക്കുകയാണെങ്കിൽ, എന്നാൽ ഇനി വേറൊരു നിസ്കരിക്കാത്തവരുണ്ട് നമ്മൾ ആ കൂട്ടത്തിലൊക്കെ സാധാരണ ഉള്ള ജാതി. വമൻ, ഒരു വ്യക്തി, അഹ്റജഹ, ഈ നിസ്കാരത്തെ പുറപ്പെടുവിച്ചാൽ, അം വഖ്തിഹ, ആ നിസ്കാരത്തിന്റെ വഖ്തിൽ നിന്നും പുറപ്പെടുവിച്ചു വരെ വഖ്തിൽ നിസ്കരിച്ചില്ല, വഖ്തി ജംഇഹ, ജമ്മാക്കുന്ന വഖ്തിനെ തൊട്ടും ബിന്ദിച്ചു, ജമ്മാക്കുന്ന വഖ്തുള്ള നിസ്കാരമാണെങ്കിൽ സുബീക്ക് ജമ്മിന്റെ വഖ്തേ ഇല്ല, അതുപോലെ തന്നെ അസറിനെ പിന്തിച്ച് ജമ്മാക്കാൻ ജമ്മിന്റെ വഖത്തില്ല, ഇഷായിനെ പിന്തിച്ച് ജമ്മാക്കാൻ ജമ്മിന്റെ വഖത്തില്ല. അപ്പൊ ജമ്മിന്റെ വഖത്തുള്ള നിസ്കാരമാണെങ്കിൽ അതിനെ ജമ്മാക്കുന്ന വഖത്തിനെ തൊട്ടും പിന്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരാള് നൂറ് നിസ്കരിച്ചില്ല, അസർ അവളും നിസ്കരിച്ചില്ല, അസർ കവാ ആയി മഗ്‌രിബിന്റെ വഖത്ത് കടക്കൂടും നിസ്കരിച്ചില്ല. അപ്പൊ മഗ്‌രിബിന്റെ വഖത്ത് കടക്കുമ്പോഴേ നുഹറിനെ ജമ്മിന്റെ വഖത്തിനെ തൊട്ട് പിന്തിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതേസമയത്ത് അസറിനെ മഗ്‌രിബിലേക്ക് പിന്തിച്ചാൽ തന്നെ അതിന് ജമ്മില്ലല്ലോ, അതുകൊണ്ട് നിസ്കാരത്തെ വഖത്തിൽ നിന്ന് പുറപ്പെടിച്ചാൽ മതി. അതേ നുഹറിന്റെ അതേ വിധി തന്നെയാണ് മഗ്‌രിബിനെ. മഗ്‌രിബ് നിസ്കരിക്കാത്ത ഒരു വ്യക്തി ഇശാ കഴിഞ്ഞ് സുബി ആകുന്നവരെ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഈ മഗ്‌രിബിനെ ജമ്മിന്റെ വഖത്തിനെ തൊട്ടും പിന്തിച്ചു എന്ന് വരും. അതേസമയത്ത് ഇശാക്ക് പിന്തിച്ച് ജമ്മില്ല, അപ്പൊ ഇശാനെ സുബിയിലേക്ക് പിന്തിച്ചാൽ തന്നെ ആയി. അപ്പോ ഒരു വഖത്ത് ആ നിസ്കാരത്തിന്റെ വഖത്തിൽ നിന്നും അതിനെ ജമ്മാക്കുന്ന വഖത്തുണ്ടെങ്കിൽ ആ വഖത്തിൽ നിന്നും പിന്തിച്ചു, ദുഹറിനെ മഗ്‌രിബ് വരെ പിന്തിച്ചു, മഗ്‌രിബിനെ സുബ്ഹി വരെ പിന്തിച്ചു, അതുപോലെ അസറിനെ മഗ്‌രിബിലേക്ക് പിന്തിച്ചു, ഇഷാനെ സുബിയിലേക്ക് പിന്തിച്ചു. സുബി പിന്നെ ഏതായാലും എവിടേക്ക് പിന്തിച്ചാലും കണക്കാ, സുബിക്ക് തീരെ ജമ്മില്ലാത്തതാ. എന്താ പിന്തിച്ച് പുറപ്പെടുവിച്ചത്? നിസ്കാരത്തെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? കസ്ലൻ, മടി കാരണം.
സംസ്കാരമുജൂപൊക്കെയെന്നവനെ അറിയാം. അതിനൊന്നും നിഷേധമൊന്നുമില്ല. പക്ഷെ ഇയാളിങ്ങനെ ഒരു മടിയായിട്ട് ഉത്സാഹക്കുറവുകൊണ്ട് ആ സംസ്കരിക്കാലോ എന്നുള്ള എനിക്ക് അങ്ങനെ ബിന്ദിച്ചതാണ്. എന്നാൽ കുതില, അവനെ കൊല്ലപ്പെടണം. ഹദ്ദൻ, ശിക്ഷയായിട്ട്. അതിലാരും ബേജാറാണ്ട, നിസ്കരിക്കാത്ത പോലെ ആരുക്കാലം വരെ കൊന്ന് കേട്ടിട്ടില്ലല്ലോ. അതും പറഞ്ഞേക്ക് നിസ്കരിക്കാതെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ സലാ സലാ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തമ്മമാരിങ്ങനെ നടന്നിട്ട് ഭക്ത് ആയിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും പോലെയല്ല. ഈ നിസ്കരിക്കാൻ സമയത്ത് നിസ്കരിക്കാത്തവനൊക്കെ വേണം നാട്ടിലിങ്ങനെ ഒരു ബാളുമായിട്ട് നടന്നിട്ട് വെട്ടിക്കൊല്ലുകയെന്നല്ല. അവിടെ നേരത്തെ പറഞ്ഞേക്ക് വേണം. ഈ മടിയായിട്ട് നിസ്കരിക്കാത്തവനെ മുസ്ലിം ഭരണകൂടം നിലവിലുണ്ടെങ്കിൽ അവരുടെ നിയമപാലകന്മാരായ പോലീസുകാരോ ഉദ്യോഗസ്ഥന്മാരോ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ ഹാജരാക്കിയിട്ട് നിസ്കാരം ഉജൂബാണെന്ന് എനിക്ക് വിശ്വാസമില്ലടോ, ഉണ്ട് നിസ്കാരം ഉജൂബാണെന്ന് വിശ്വാസമുണ്ട്. എന്നാ നീ നിസ്കരിക്കണം, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞു. യോ ഇല്ല മാനെ, ഞാൻ നിസ്കരിച്ചോളാം, ഇന്ന് മുതൽ ഒറ്റ നിസ്കാരം കളാക്കൂല, ഞാൻ കൃത്യമായിട്ട് വിട്ടു. എന്നാ പിന്നെ അവന് കൊല്ലാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, അവനെ വിട്ടേക്ക. സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവന്റെ മുന്നിൽ വെച്ചിട്ട് തോപ്പി ചെയ്യിച്ച് ആണെങ്കിൽ അവിടെ നിന്ന് നിസ്കരിപ്പിക്കാന്നല്ലാതെ അവനെ ശിക്ഷിക്കാൻ വകുപ്പില്ല. അങ്ങനെയല്ല, അവനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവൻ നിസ്കരിക്കൂല. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതിന് വരാൻ പോകുന്നത് കൊല്ലപ്പെടലാണ്, അതുകൊണ്ട് തലവെട്ടിപ്പോവും, നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും ഓൻ നിസ്കരിക്കുന്നില്ല. ഓൻ തല പോയാലും വേണ്ടിയില്ല, നിസ്കരിക്കാനാവില്ല. എന്നാ വുജൂബാണെന്ന് ഓൻ വിശ്വാസം ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോഴാണ് കൊല്ലപ്പെടണം എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ശിക്ഷ ഉണ്ടതിന് എന്ന് മനസ്സിലാക്കുമ്പോൾ മടിയായിട്ട് പിന്തിക്കാത്ത സമയത്ത് നിസ്കരിച്ചോളൂ എന്ന്. ആ കുത്തില, അവനെ കൊല്ലപ്പെടും. ഹദ്ദൻ, ശിക്ഷയായിട്ട്. കള്ളുടിച്ചവനെ അടിക്കും പോലെ, വ്യഭിചമിച്ചവനെ വിവാഹ അനന്തരമാണെങ്കിൽ എറിഞ്ഞു കൊല്ലും പോലെ, അവിവാഹിതരാണെങ്കിൽ നൂറടിയും ഒരു കൊല്ലം നാട് കടത്തുകയൊക്കെ ചെയ്യും. ഒക്കെ ഹദ്ദ എന്നതുപോലെ നിസ്കാരം ഉജൂബാണെന്ന് വിശ്വാസമുണ്ട്. അതോടുകൂടി വക്തത്തിൽ നിസ്കരിക്കാതെ മടി കാരണം പിന്തിക്കുകയും നിസ്കരിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ കൊല്ലപ്പെടുന്നത് ശിക്ഷ. ലാ കുഫ്രൻ, അവൻ കാഫറായതുകൊണ്ട്, കുഫ്രിയത്ത് വന്നതുകൊണ്ടല്ല ഇത്തരക്കാരെ കൊല്ലപ്പെടുന്നത്, മറിച്ച് അയാള് ശിക്ഷ എന്നുള്ള നിലക്കാണ്. കാരണം അവിടെ ഒരു അയിനാദ് ദീനിനോടുള്ള ഒരു വാശി എന്നൊരവസ്ഥ ഉണ്ട്. നിസ്കരിക്കാത്തതിനല്ല അപ്പോഴും കൊല്ലുന്നത് എന്നർത്ഥം, ഈ വാശിക്ക് വേണ്ടിയാ. ഉജൂബാണെന്ന് അവന് വിശ്വാസമുണ്ട്. നാം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അവൻ എന്താ നിസ്കരിക്കാൻ സന്നദ്ധനാകുന്നില്ല, അപ്പൊ വാശിയാ. ഈ അയിനാദ് എന്ന് പറയുന്ന വാശി, ഈ വാശിക്ക് വേണ്ടി നിസ്കരിക്കാതെന്നതിന്റെ പേരിൽ അവനെ കൊല്ലപ്പെടും. അപ്പൊ ആള് മുസ്ലിം എന്നെ കാഫറാന്ന് വിധിയൊന്നുമില്ല, അതുകൊണ്ട് അവരെ ഫയോസലു. അപ്പോൾ ഇങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ മയ്യത്ത് കുളിപ്പിക്കപ്പെടണം. വയുസല്ലാലേഹി, അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കപ്പെടണം. വയുദുഫനു, അവനെ മറപ്പാടപ്പെടുകയും വേണം. ഫി മക്കാബിരിൽ മുസ്ലിമീം, മുസ്ലിങ്ങളുടെ പൊതു ഖബറിസ്ഥാനിൽ തന്നെ മറമാവാണ്. എന്നാൽ കാഫറാണെന്നുള്ള വിധിയൊന്നുമില്ല, ആള് ഫാസിഖായിരുന്നുള്ളൂ. അതുകൊണ്ട് നിസ്കരിക്കാതിരിക്കുകയോ കുളിപ്പിക്കാതിരിക്കുകയോ മുസ്ലിം ഖബറിസ്ഥാനിൽ മറപ്പെടാതിരിക്കാനോ പാടില്ല. അപ്പൊ മുസ്ലിമിന്റെ വിധി തന്നെയാണ്. പക്ഷെ കൊന്നെന്തിനാ, കള്ളുറിച്ചവനെ അടിക്കുന്നത് ശിക്ഷയാണല്ലോ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലുന്നത് ശിക്ഷയാണല്ലോ എന്നതുപോലെ ശിക്ഷ ഇവൻ ഇനാദ് എന്ന് പറഞ്ഞ വാശി പിടിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രം. ഇനി അവിടെ നിൽക്കട്ടെ. ഇനിയുള്ളത് കവാ ആയ നിസ്കാരം വേഗത്തിൽ കവാ വീട്ടേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ ക്രമവും ഒക്കെയാണ് പറയുന്നത്. ആ ടെസ്റ്റ് അടിക്കൊന്നും വേണ്ട, ഞാൻ മൈക്ക് അങ്ങോട്ട് തരാം, ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോളി, സംശയം ചോദിക്കുക, തീർക്കുക. ഇൻഷാല്ലാ ഹദീസ് ഇങ്ങനെ ഉണ്ടല്ലോ എന്നൊന്നും ടെസ്റ്റ് അടിക്കാനൊന്നും നിൽക്കണ്ട. ടെസ്റ്റ് കാണാത്ത പാവപ്പെട്ട റേഡിയോക്കാരുണ്ടല്ലോ പലരും ഇത് ശ്രവിക്കുന്നു, അവർക്കും കൂടി നല്ലത് ഞാൻ നിങ്ങൾക്ക് മൈക്ക് തരാം. മൈക്ക് എടുത്തിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഷാല്ലാ ആവാം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? ഓക്കെ ഉസ്താദ്, സംശയം. ഒരു തെമ്മാടിയായ ഒരു വ്യക്തി, അവൻ നിസ്കരിക്കാറില്ല, വ്യഭിചരിക്കാറുണ്ട്, കള്ളുകുടിക്കാറുണ്ട്, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവനക്ക് തിരിച്ചു വരണം, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് തോന്നി തൗബ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയില്ലാണ്ട് അവന്റെ പാവങ്ങൾ പുറത്തു കൊടുക്കുമോ? അല്ല, ഇപ്പം കഥാ നിസ്കാരം
എന്താണ് നിർബന്ധമായി വീട്ടണം, അത് ഘട്ടം ഘട്ടമായി വീട്ടുകയാണെങ്കിൽ അത് ബാക്കിയുള്ളതിന്റെ പേരിൽ അവനക്ക് പിന്നീട് ശിക്ഷ അനുഭവിക്കണം, ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്നാണ് എന്റെ ചോദ്യം. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ശിക്ഷ നബിസ്വല്ലാസ്ലമ തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബലഹു. ഒരു തെറ്റിൽ നിന്നും യഥാർത്ഥത്തിൽ അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ച് ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബലഹു. തെറ്റ് ചെയ്ത് ഒരുപാട് തെറ്റുകൾ, തമ്മാടിത്തരങ്ങൾ, വേണ്ടാത്ത പ്രവൃത്തികൾ തന്നെ ദീർഘകാലം ചെയ്തു. പക്ഷേ അവസാനം അവൻ അള്ളാഹു തന്നെ ഹിദായത്തിന്റെ ഒരു വെളിച്ചം കൊടുത്തു. അള്ളാഹ് പഠിച്ചവനെ, ഞാൻ ഇക്കാലം വരെ ചെയ്തു പോയത് വലിയ തെറ്റായിപ്പോയല്ലോ, വലിയ അനീതിയാണല്ലോ എന്ന ബോധം വരികയും വന്നുപോയ തെറ്റിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഖേദിക്കുകയും ഇനിമേലിൽ ഞാൻ അത്തരം തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഇപ്പറഞ്ഞേക്ക് വല്ല വീട്ടേണ്ട കടമകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിവനുസരിച്ച് വീട്ടുകയും ചെയ്തിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്താൽ, നന്നായിട്ട് തൗബ ചെയ്താൽ യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിൻ എന്ന് വരെ അള്ളാഹു തആല പറഞ്ഞു. ശരിക്കും ആത്മാർത്ഥമായത് തൗബ ചെയ്ത് ആട്ടുകളൊക്കെയാണ് വീട്ടി, ശരിക്കാണ് തൗബ ചെയ്താൽ ആ ദോഷം പൊറുക്കപ്പെടുക മാത്രമല്ല, യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്തിൻ, ഈ ചെയ്ത ദുഷ്കർമ്മങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല സൽക്രമങ്ങളായി മാറ്റിമറിക്കും. അതൊരു അത്ഭുത, കള്ള് സുർക്കാവ് പോലെ. കള്ള് എന്ന് പറഞ്ഞാൽ തൊട്ടാൻ പറ്റാത്ത സാധനമാണല്ലോ, ദേഹത്തിലോ വസ്ത്രത്തിലോ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഒരു തുള്ളി കള്ളായാൽ കഴുകി വൃത്തിയാക്കൽ ഉജൂബ, അതോടുകൂടി നമ്മൾ നിസ്കരിച്ച നിസ്കാരം കൂടി ചെയ്യാവൂല, അത്രയും കടുത്ത നജസ്സാണ്. പക്ഷേ നജസ് അള്ളാഹു ഈ കള്ള് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതങ്ങോട് സുർക്കിയായി നിൽക്കുക. എന്നാ പിന്നെ ആ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക, നമ്മൾക്ക് സ്വന്തം കീശയിൽ പാക്കറ്റാക്കിയാണ് കീശയിലിട്ട് നിസ്കരിക്കുക, നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക, ഭക്ഷണമൊക്കെ ചെയ്യാലോ എന്നതുപോലെ ഒരു വസ്തുവിനെ മറ്റൊന്നാക്കി മറിക്കാൻ അള്ളാഹുവിന് കഴിയും. അതിൽപ്പെട്ടതാണ് നമ്മൾ ചെയ്തത് വ്യഭിചരിച്ചതും അതുപോലെ തന്നെ നിസ്കാരം ഉപേക്ഷിച്ചതും കളവ് പറഞ്ഞതും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ശരിക്ക് നിബന്ധന അനുസരിച്ച് അങ്ങോട്ട് തൗബ ചെയ്താൽ, ശരിയായ തൗബയാണെങ്കിൽ പിന്നീടുള്ള ജീവിതം നന്നായി ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദോഷം പുറത്തുകൾ എന്ന് മാത്രമല്ല അത് മുഴുവനും സ്വാരിഹായ അമലുകളാക്കി മാറ്റും. രസകരമായ ഒരു ഹദീസ് ഉണ്ട്, ഇപ്പൊ സമയതല്ല, എന്നാലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. വളരെ രസകരം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ഹദീസ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ശരിക്കും ആത്മാർത്ഥമായ നിബന്ധനയോടുകൂടി ശരിയായ നിലക്കൊരു മനുഷ്യൻ തൗബ ചെയ്തു, ഈ തൗബ ചെയ്ത മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ ഇയാൾക്ക് കിതാബ് കൊടുക്കും. കിതാബ് കൊടുത്ത് ഇയാൾ ഇങ്ങനെ വായിക്കുമ്പോ അള്ളാഹു തആലാന്റെ ഹിക്മത്ത്, ആദ്യം ചെറിയ 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 ദോഷങ്ങളൊക്കെ ഇയാൾ ചെയ്തിട്ടുണ്ടാവും, വലിയ ദോഷത്തിന്റെ കൂട്ടത്തിൽ ചെറിയ ദോഷം ഉണ്ടാവുമല്ലോ, ഈ ചെറിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്നല്ല, അതൊക്കെ നല്ല നല്ല സ്വാലിയായ അമലുകൾ, കളവ് അറിഞ്ഞ സ്ഥലത്ത് നല്ല സ്വലാത്തി ഇല്ലതുപോലെ, അല്ലെങ്കിൽ ദിക്കർ ഇല്ലതുപോലെ, ഇങ്ങനെ നല്ല നല്ല അമലുകൾ. അപ്പൊ ഇയാൾ അത്ഭുതത്തോട് കൂടി ചോദിക്കുക, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ അജബായിട്ട് ചോദിക്കുകയാണ്, റബ്ബി ഇതൊക്കെ എവിടുന്ന് എനിക്ക് വന്നത്, ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അതൊരു ചെറിയ ദോഷങ്ങളെ കാണുന്നുള്ളൂ അമലായിട്ട്. അപ്പൊ അള്ളാഹു തആല പറയും, എടോ നിന്നോടുള്ള കാരുണ്യം കൊണ്ട് നീ ആ വേണ്ടാത്തതൊക്കെ ചെയ്തത് ഞാൻ സാലിയ അമലാക്കിയിട്ട് മാറ്റി തന്നതാണ് എന്ന് പറയുമ്പോ ഇയാൾ മനുഷ്യന്റെ ഈ ഒരു ആർത്തിയെ ഇതിന് ശുക്ർ പറയുന്നതിന് പകരം അയാൾ പറയാണ്, എന്നാൽ പടച്ചവനെ ഇതൊന്നും അല്ലല്ലോ, വലിയ വലിയ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യം കിതാബ് കിട്ടുമ്പോ പടച്ചവനെ ഞാൻ ചെയ്ത തെറ്റൊന്നും പുറത്തു വരാതെ കെട്ടേന്ന് പേജ് ആറായിട്ട് നിൽക്കുന്ന മനുഷ്യൻ ശരിക്ക് തൗബ ചെയ്തതിന്റെ വർക്കത്തുകൊണ്ട് അള്ളാഹു തആല ആദ്യം കാണിച്ചു കൊടുക്ക ചെറുദോഷങ്ങളെ, ഈ ചെറുദോഷങ്ങളൊക്കെ സ്വാരിയ അമലായിട്ട് ഇങ്ങനെ മാറ്റി എഴുതി കാണുമ്പോ ചോദിക്കുമ്പോ പറയാണ്, അത് നീ ചെയ്ത തെറ്റിനെ ഞാൻ സാരിയാക്കി തന്നതാണെന്ന്. അപ്പൊ ഇയാൾ മനസ്സിലാക്കാൻ, ചെറിയ തെറ്റിന് എന്നെ എത്ര നല്ല അസനത്തായിട്ട് മാറി കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ തെറ്റുണ്ടല്ലോ, അത് എത്ര വലിയ അസനത്തായി കിട്ടും. എന്നിട്ട് ഇയാൾ പറയാണ്, അപ്പൊ
അള്ളാഹ് മടച്ചവൻ എന്നാ ഞാൻ വലിയ കുറെ തെറ്റ് ചെയ്തില്ലല്ലോ, അതൊക്കെ എവിടെയാണ്? അപ്പൊ അള്ളാഹുത്തല പറഞ്ഞു ലൈക്ക് ബുദ്ധിയുള്ളാഹു സിയാത്തി മസന, ശരിക്കും തൗബ ചെയ്യണം എന്ന് മാത്രം. അതായത് ഇങ്ങനെയുള്ള അക്കടപാടുകൾ ഉണ്ടെങ്കിൽ വീട്ടാണ് വീട്ടണം, അതുപോലെ തന്നെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്നത് പൊരുത്തപ്പെടിക്കണം, എന്നിട്ട് മേലില്ലത് ആവർത്തിക്കില്ല എന്നുള്ള പ്രതിജ്ഞയോടുകൂടെ വന്നുപോയ കുറ്റത്തെ തൊട്ട് ഖേദിച്ച് അള്ളാഹുലേക്ക് മടങ്ങിയാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിന് നേരത്തെ തന്നെ സ്വാലിഹായ അമലുകൾ മാത്രം ചെയ്ത് തെറ്റൊന്നും ചെയ്യാതെ ജീവിച്ചവനേക്കാൾ ഇവനോടായിരിക്കും അള്ളാഹു തആലക്ക് സ്നേഹവാത്സല്യം. ഏതുപോലെന്ന് വെച്ചാൽ ഒരു ഒരു വാപ്പക്ക് രണ്ട് മക്കളുണ്ട്, ഈ മക്കളെ കൂട്ടത്തിൽ ഒരു മോന് നല്ല കുട്ടിയാ, അമ്മയും ബാപ്പയൊക്കെ പറഞ്ഞതനുസരിച്ച് ഉമ്മാന്റെ കൂടെ വാപ്പാന്റെ കൂടെ നല്ല യോഗ്യനായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടി, മറ്റേ കുട്ടിയാണെങ്കിൽ ലോക നസ്കായിട്ട് കടിയും പിടിയും കച്ചറിയും കുരുമാലും, ബാപ്പാന്റെ അടുത്ത് നിന്നാലും പ്രശ്നമ്മാന്റെ അടുത്ത് ഇങ്ങനെ നടന്ന് അവസാനം നാടിട്ടുപോയി, നാടിട്ടുപോയി എവിടെക്കോ പോയി, എങ്ങനെയൊക്കോ കുറെ ജീവിച്ച് പിന്നെ അവനൊരു മനപരിവർത്തനം വന്നു. ഈ മനപരിവർത്തനം വന്നിട്ട് ഇയാള് ശരിക്ക് ഞാൻ ഈ ചെയ്തതും ജീവിച്ചൊക്കെ തെറ്റാണല്ലോ എന്നുള്ളവർക്ക് പാശ്ചാത്താപിച്ച് മടങ്ങി വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വാപ്പക്കൊരു വിവരം അറിയിച്ചു, ഞാൻ ഇങ്ങനെ വന്നുപോയി, വാപ്പ ഇങ്ങോട്ട് പൊരുത്തപ്പെടണം, അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി മേലിൽ അങ്ങനെയൊന്നും ചെയ്യൂല, ഞാൻ മറ്റവന്റെ നിന്റെ സഹോദരനെ പോലെ ഞാൻ നന്നായിട്ട് മേലിൽ ജീവിച്ചോളാം, ഞാൻ ഇത്രാം തീയതി വരുന്നുണ്ട് എന്നുള്ള വിവരം കേൾക്കുമ്പോ ഈ ഉമ്മാന്റെയും വാപ്പാന്റെയും ഒരു സന്തോഷത്തിന് കണക്കുണ്ടാവൂല, കാര്യം എങ്ങനെ ഒക്കെ ജീവിച്ചെങ്കിലും അൽഹംദുലില്ല നന്നായല്ലോ എന്നുണ്ട്. അങ്ങനെ ഇവൻ വരുന്നു എന്ന് അറിയിച്ച ദിവസം കുടുംബങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു സദ്യയൊക്കെ ഒരുക്കി ഒരു സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുമ്പോൾ മറ്റേ മോനുണ്ട്, മോൻ ചോദിച്ചു എന്താപ്പാ അന്ന് ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു സ്വീകരണം പരിപാടിയൊക്കെ എന്താ എന്താ അന്നത്തെ പരിപാടി വിശേഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മോനെ നിന്റെ ജേഷന് അല്ലെങ്കിൽ നിന്റെ അഞ്ചൻ ഓൻ ഇങ്ങനെ മോശമായിട്ട് ജീവിച്ചവനാണല്ലോ, ഇപ്പൊ നന്നായിട്ട് തിരിച്ചു വരികയാണ്, അപ്പൊ അവനെ നമ്മളൊന്ന് മാന്യമായി സ്വീകരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് തോന്നൂല ഞാനിപ്പോ ഇക്കാലം വരെയും ബാപ്പിയമ്മയും പറഞ്ഞതനുസരിച്ച് നല്ല നിലക്ക് ജീവിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്വീകരണം ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ, കാരണം അവന് സ്വീകരണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നും അവർ ഈ വാപ്പാന്റെ ഉമ്മാന്റെയും സ്നേഹത്തിലും വാത്സല്യത്തിലും തന്നെയുള്ളത്. മറ്റവൻ അങ്ങനെയല്ല ബലങ്ങ, ഇനി ഒപ്പം തിരിച്ചു വരികയാണല്ലോ, അപ്പൊ അവനൊന്ന് സ്വീകരിച്ചിരുത്തുക, എന്തിനാ അവന് ഇനിയൊരു പ്രോത്സാഹനാകാൻ വേണ്ടിട്ട്. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തു വരുന്നവരെ കൂടുതൽ സ്നേഹാദരവോടെ സ്നേഹവാത്സല്യത്തോടെ അവന്റെ റഹ്മത്തിലേക്ക് കൂട്ടും. അവന് തന്നെയല്ല നമ്മളെ ആളുകളും മറ്റേ മനസ്സിലാക്കണം, നമ്മളെ ചില ആളുകൾക്ക് വലിയ തെറ്റുകളുണ്ട്, കുറെ കാലം കള്ളൂടിയാനായിട്ടും നിസ്കരിക്കാത്തവനായിട്ടും തോന്നിവാസിയായിട്ട് ജീവിച്ചു, പിന്നീട് ഏതെങ്കിലും ഉപദേശങ്ങൾ കേട്ടിട്ടോ അല്ലെങ്കിൽ അള്ളാഹു തആല തന്നാലെ തോന്നിപ്പിച്ചിട്ടോ ഇതൊന്നും ശരിയല്ല എന്നുള്ള നിലക്ക് ഇയാൾ തൗബ ചെയ്തെന്നായി. ഇയാൾ ഇനി നേരിൽ പള്ളിക്ക് പോയി നിസ്കരിക്കും, പള്ളിയിൽ ചെന്ന ആളുകൾ ഇവനിങ്ങനെ നോക്കുന്ന കണ്ട എന്തോ ഒരു സംഭവം, ഏത് പെരുന്നാളിനുണ്ടല്ലോ ശവ്വാൽ മാസം കാണാൻ വേണ്ടി ആള് നോക്കുമ്പോൾ ഭയങ്കര നോക്കുക, അപ്പൊ കരുതും ഞാൻ നരകത്തിൽ പോയാലും വേണ്ടിയില്ല, ഇച്ചങ്ങായിമാരെ കണ്ണിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, അതെ തന്നെ മുങ്ങും. അങ്ങനെ ചെയ്യാൻ പാടില്ല, മറിച്ച് അവനെ സ്നേഹവാത്സല്യത്തോടു കൂടി അവനെ സ്വീകരിച്ച് അംഗീകരിക്കുകയാണ് വേണ്ടത്. മുമ്പത്തെ കുറ്റത്തെ ഓർമ്മിപ്പിക്കാനോ അത് പറഞ്ഞുകൊണ്ട് അവനെ വേദനിപ്പിക്കാനോ ഒരിക്കലും പാടില്ല. അപ്പൊ എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും അള്ളാഹു തആല മാപ്പാക്കും, പുറത്തു തരും, പക്ഷെ തൗബ ചെയ്യണം എന്ന് മാത്രം. തന്നെയല്ല അവൻ കുറ്റവാളിയായിട്ട് അവനെ പറയാൻ തന്നെ പാടില്ല, അതാണ് മൽ മുസീഉമനി അത്തബ, തൗബ ചെയ്തവൻ ഒരിക്കലും തെറ്റ് ചെയ്തവനല്ല തെറ്റുകാരനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് മൈക്ക് എടുത്ത് ചോദിച്ചോളൂ, ഇന്നലെ ഞാൻ പറഞ്ഞു തരുള്ളൂ, അടിക്കുന്നവർക്ക് മറുപടി അറിയില്ല. ഓക്കെ, ഞാൻ വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ജസാകല്ലാഹു ഖൈറി ആസാദ്. എനിക്ക് ചോദിക്കാനുള്ളത് പാഠവുമായി ബന്ധപ്പെട്ട രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അസലിയായ കാഫിർ നിസ്കാരം ഖളാ കുറ്റിയല്ല, അതിൻ്റെ ഹുക്കും എന്താണ് എന്നുള്ളതാണ് ഒന്ന്. തീരെ കേൾക്കുന്നില്ല. അസലിയായ കാഫിർ ഖളാ കുറ്റിയാൽ അതിൻ്റെ ഹുക്കും എന്താകുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നിർബന്ധമല്ലാത്ത ഓപ്പറേഷന് വേണ്ടി ബോധം നഷ്ടപ്പെടുത്തുന്നതിന്റെ ഹുക്കം എന്താണ്? രണ്ട് ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. അസ്ലിയായ കാഫിർ നിസ്കാരം കളാ വീട്ടൽ വുജൂബില്ല, എങ്കിലും നിസ്കാരം കളാ വീട്ടിയാൽ സഹീഹാകുമെന്നും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും ഫത്ഹുൽ മുഈനിന്റെ ഹാശിയയിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ നിസ്കരിച്ചാൽ നിസ്കരിക്കണം എന്ന് നമ്മൾ അവനോട് കടമേറ്റ് പറയുന്നില്ല, കടമില്ല എന്നേ ഉള്ളൂ. പക്ഷെ നിസ്കരിക്കുകയാണെങ്കിൽ അത് സഹിയാവുകയും അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നേരെ തന്നെ വായിച്ചുതരാം ആശയം പറയുന്നതാണ്. ജസമ ഫി നിഹായതി ബി അദമി ഇൻകാദിൽ ഖവായി മിനൽ കുഫാരി. നിഹായൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും അഫ്ത സുയൂത്തിയു, ഇമാം സുയൂത്തി ഫത്വ ചെയ്തിട്ടുണ്ട് ബി അന്ന ലഹുൽ ഖവാ, കാഫറായ മനുഷ്യന് ഖവാ വീട്ടാം, അങ്ങനെ നിസ്കരിച്ചാൽ സഹിയാകും എന്ന്. ഓ തഹഖീഖ്, ഇമാം കുർദി അതിനെപ്പറ്റി അങ്ങനെ വീട്ടാം, വീട്ടിയാൽ സഹിയാകും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടാം അത് ജായിസാണെന്നും വീട്ടിയാൽ സഹിഹാണെന്നതാണ് തഹഖീഖ് എന്നും വന്നാൽ ഖവാ വീട്ടിയാൽ അതിന് സുന്നത്തിന്റെ കൂലി കിട്ടും എന്ന് വരും. എന്നാൽ വിട്ടാൻ സുന്നത്തായ കൽപ്പനയില്ല, അതുകൊണ്ടാണ് നമ്മളവിടെ പറയാന്ന്. രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടും വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞില്ല, സഹീഹാകും എന്ന് പറഞ്ഞു. സഹീഹാവും എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാം എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ നിസ്കരിക്കാം എന്ന അനുവാദം വെച്ചിട്ട് അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. ഓക്കെ, പിന്നെ ഏതാ പറഞ്ഞത്? ഒന്ന് ആ ഓപ്പറേഷന്റെ, ഓപ്പറേഷൻ ചെയ്യൽ പോലെയുള്ള ചികിത്സ ആവശ്യത്തിന് വേണ്ടി ബുദ്ധിയുടെ വകതിരിവ് നീക്കിയാൽ തഅദ്ദില്ല, അതുകൊണ്ട് നിർബന്ധിത ഘട്ടത്തിലല്ലാത്തത് കൊണ്ട് ഖവാ വീട്ടണം, പക്ഷേ ഖവാ ആക്കിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവുന്നതല്ല. രണ്ടും തമ്മിൽ വ്യത്യാസമായി. മറ്റേത് ഖവാ വീട്ടിൽ വേണ്ടതില്ല, അവന്റെ അടുത്ത് തഅദ്ദില്ലാത്തതുകൊണ്ട് കുറ്റവുമില്ല. അടിയന്തര ഘട്ടത്തിൽ, അതായത് നിർബന്ധിത അവസ്ഥയിലാണ് ചെയ്തതെങ്കിൽ ഖവാ ആക്കിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനല്ല എന്ന് മാത്രമല്ല, പിന്നീട് ഖവാ വീട്ടേണ്ടതുമില്ല. ഇവിടെയും തന്നെ ജായിസായ ഒരു കാര്യത്തിന് വേണ്ടി, ജായിസായ ഇസ്ലാമിൽ അനുവദനീയമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ച് ഇവരുടെ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയത്. അതുകൊണ്ട് കുറ്റക്കാരനല്ല. എന്നാൽ അത് നിർബന്ധിതാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ കാര്യത്തിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് ഖവാ വീട്ടണം. എന്നാലും ഖവാ ആക്കിയതിന്റെ മേൽ കുറ്റക്കാരനല്ല, കാരണം ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയതാണ്, അതുകൊണ്ട് കുറ്റക്കാരനല്ല. പക്ഷേ അത് നിർബന്ധിത അവസ്ഥയിൽ അല്ല, അത്യാവശ്യ ഘട്ടത്തിലല്ലാത്തത് കൊണ്ട് ഖവാ വീട്ടണം. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഒരു പുസ്തകം പിന്നെ കിതാബിൽ പറഞ്ഞ ഉസ്താദ് പാടത്ത പാഠപുസ്തകത്തിലുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞല്ലോ അവിടെ പിന്നെ പ്രതിബന്ധങ്ങൾ നേരിട്ടാൽ ആ പ്രതിബന്ധം നേരിട്ട സമയത്ത് അവനക്ക് ഫർള് എടുക്കാൻ ഫർള് നിസ്കരിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ ആ ഫർള് അവൻ നിസ്കരിക്കണം. അപ്പൊ ഈ ഫർള് നിസ്കരിക്കാനുള്ള ആള് വുദു എടുക്കണ്ടേ, ആ സമയം കൂടി കിട്ടണ്ടേ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. ഇല്ലല്ല, അതിന്റെ ആവശ്യമില്ല. അതായത് ഇവൻ ഈ സമയത്ത് നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എന്നല്ല, വഖ്ത് കടന്ന തുടക്കത്തിൽ എല്ലാം റെഡിയായി നിൽക്കുന്ന ഒരാള് ഫർള് മാത്രം എടുത്തുകൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായ സമയം അവന് കിട്ടിയതിന് ശേഷമാണ് നിസ്കരിക്കാൻ പറ്റാത്ത തടസ്സമാവുന്ന പ്രതിബന്ധം അവനുണ്ടായത് എങ്കിൽ ഈ പ്രതിബന്ധം നീങ്ങിയതിനു ശേഷം ഈ നിസ്കാരം ഖവാ വീട്ടൽ വുജൂബാണ്. ഖവാ വീട്ടൽ വുജൂബാകാൻ ആകെ പ്രശ്നത്തിലേ ഉള്ളൂ ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടതായ ഒരു സമയം കിട്ടിയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഈ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് പ്രശ്നമാക്കണ്ട. നിസ്കാരം ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയതിന് ശേഷമാണ് ഈ ഹൈള് നിഫാസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്കിൽ പിന്നീട് ശുദ്ധിയായതിനു ശേഷം അത് നിസ്കരിക്കണം. അവിടെ മുമ്പ് ഉദു എടുക്കാന് അതുപോലെ തന്നെ ഔറത്ത് മറക്കാന് അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ആവശ്യമുള്ള സമയത്താണെങ്കിൽ അത് അതിനൊക്കെ സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, അതല്ല വിഷയം ഇവിടെ. ഇവിടെ പിന്നീട് ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലാത്തതിന് പിന്നെ കുറ്റക്കാരനൊന്നുമല്ല, ഇത്രയും സമയം ആയതിനു ശേഷമാണ് ഈ പ്രതിബന്ധം നേരിട്ടത് എങ്കിൽ ഇത് നീങ്ങിയതിനു ശേഷം പിന്നീട് ആ നിസ്കാരം നിസ്കരിച്ച് വീട്ടണം. അങ്ങനെ നിസ്കരിക്കു വീട്ടണം എന്ന് പറയുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയം കിട്ടിയാ പോരാ, മറിച്ച് ഫർള് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു നിസ്കാരത്തിന്റെ സമയം കിട്ടണം. ഈ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഏതോ സുഹൃത്തുക്കൾ ഇങ്ങനെ ടെസ്റ്റ് അടിക്കുന്നുണ്ട്, ചോദ്യമാണെന്ന് എനിക്കറിയാം,
പക്ഷെ ടെസ്റ്റ് അടിച്ചാൽ ചോദ്യത്തിന് മറുപടി പറയില്ല. മൈക്കെടുക്കാൻ പറ്റാത്ത ആളുകൾ അങ്ങനെ ഉണ്ടാവും, ചിലവർ മൈക്കെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ അതിന് പറ്റുന്ന ആർക്കെങ്കിലും എന്താക്കിയോളി പി എം ചെയ്ത് എന്നിട്ട് അവരോട് ചോദിപ്പിക്കാം. ഇപ്പൊ സ്ത്രീകളൊക്കെ ചെയ്യുന്നില്ലേ, സ്ത്രീകൾക്കൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാമല്ലോ. അവർ നേരിട്ട് മൈക്കെടുത്ത് ചോദിക്കുന്നില്ല, ചോദിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ടെസ്റ്റ് അടിച്ചാൽ മതി. അല്ല അവർക്ക് എന്താക്ക പി എം ചെയ്ത് ചോദിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു കാര്യം എന്താ, അവർക്ക് മറുപടി പറഞ്ഞുകൂടാന്ന് എനിക്ക് വാശി ഉണ്ടായിട്ടല്ല. വലിയൊരു ഭാഗം ആളുകൾ നമ്മള് ഈ സിസ്റ്റത്തിന്റെ മുന്നിൽ വന്നിരിക്കാൻ സൗകര്യപ്പെടാതെ റേഡിയോയിലൂടെ കേൾക്കുന്നുണ്ട്. അവരെ പ്രത്യേകം പരിഗണിക്കുക എന്ന നിലക്ക് സൗകര്യമുള്ള ആളുകൾ മൈക്കെടുത്ത് ചോദിക്കുക, സൗകര്യപ്പെടാത്തവർ മൈക്കെടുത്ത് ചോദിക്കാൻ സൗകര്യപ്പെടുന്ന ഏതെങ്കിലും ആളുകൾക്ക് ടെസ്റ്റ് അടിക്കുക, എന്നിട്ട് അവർ മൈക്കെടുത്ത് ചോദിക്കുക, എങ്കിൽ മറുപടി പറയുള്ളൂ. അല്ലാതെ ഇവിടെ പബ്ലിക്കിൽ അടിച്ചതിന് വേണ്ടിയിട്ട് മറുപടി പറയുന്നില്ല, അത് ശീലാക്കിയാൽ അതൊരു സുക്കടായി മാറും എന്നുള്ളത്. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. സാറെ, ഞാൻ ടെക്സ്റ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഒന്ന് രണ്ടു പേരും ഇവിടെ ടെക്സ്റ്റ് അടിച്ചത് കണ്ടു. മെൻസസ് പൂർണ്ണമായി നിലച്ചു എന്ന് ബോധ്യപ്പെടുന്നത് എങ്ങനെ? പലർക്കും ഇതിൽ വ്യക്തത ഇല്ലത്രേ. കുറേ നേരം കഴിഞ്ഞിട്ട് നൃത്തം കാണാതിരിക്കുമ്പോഴാണ് സാധാരണ രീതിയിൽ നിലച്ചതായി പരിഗണിക്കുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോളം കാത്തിരിക്കുന്നവരുമുണ്ട്. ചിലർക്ക് കുളിച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രക്തം കാണാറുമുണ്ടത്രേ. അതിനെ ഒന്നും കൂടി വിവരിക്കുവാൻ പ്രേണയാണ് ടെക്സ്റ്റാണുള്ളത്. പിന്നെ ഒറൂല് എന്ന പദത്തിന് വ്യക്തമായിട്ട് അറുതൽ എന്ന പദത്തിന് ഒരു വാക്കാത്തം എന്താണ് പറയാൻ പറ്റുന്നത്? പിതാവൽ അല്ലെങ്കിൽ ഉണ്ടാവൽ എന്നുള്ള ഏത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിച്ചു എന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അറള് എന്ന് പറഞ്ഞാൽ, അറള എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു, വെളിപ്പെട്ടു എന്നൊക്കെ അർത്ഥത്തിനാണ് സാസിൽ അത് ഉപയോഗിക്കുക. ഇവിടെ അറുൽ മാനിയ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധം, പ്രത്യക്ഷപ്പെടുക, വെളിപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് നേർക്ക് നേരെ എന്ന് വരിക. നീങ്ങുന്നതിന് ആണ് സവാല് പറഞ്ഞത്, അതിന്റെ നേരെ വിപരീത നേരെ ഓപ്പോസിറ്റിലാണ് അറു എന്ന് പറയുന്നത്. അപ്പൊ വന്നു ചേരുക എന്നതിനർത്ഥം വെക്കാം സന്ദർഭികമായിട്ട്. ചിലത് നേരെ വാക്കിന്റെ അർത്ഥം ആവില്ല വരിക, സന്ദർഭിക അർത്ഥം വെച്ചാൽ അതായിരിക്കും കൂടുതൽ ഭംഗി വരിക. അതുകൊണ്ട് സവാലുൽ മവാനിയ പ്രതിബന്ധങ്ങൾ നീങ്ങുക, വഅറുദുഹ പ്രതിബന്ധങ്ങൾ നേരിടുക. അത് പ്രത്യക്ഷപ്പെടുക എന്നാണ് എന്റെ വാക്കിന്റെ അർത്ഥം. ഞാൻ അങ്ങനെ തന്നെ വെച്ചാലും വിരോധമില്ല. അതെ, ഇല്ലാത്ത പിന്നെ ഉണ്ടായി എന്നർത്ഥം. അറള അറള എന്ന് പറഞ്ഞ ഇല്ലാതിരുന്ന ഒരു കാര്യം പിന്നീട് ഉണ്ടായി. കാരഭായതല്ല മെക്കുൻ, അതിന് ഷറഹ് അങ്ങനെ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, പിന്നെ ഹൈദ് സംബന്ധമായ വലിയൊരു വിഷയമാണ് പറഞ്ഞത്. അതിപ്പോ നമ്മളിപ്പോ ഇവിടെ കൂടുതൽ വിശദീകരിച്ചാൽ ഒരു വലിയ വിഷയമായിട്ട് മാറും. അൽഹംദുലില്ലാ, വളരെ ഭംഗിയായിട്ട് ഹൈദിന്റെയും ഇസ്തിഹാവത്തിന്റെയും നിഫാസിന്റെയും മസല ഇവിടെ മുത്തസറിൽ തന്നെ നന്നായി ഭംഗിയായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ കൂടുതൽ വിശദീകരിക്കലായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതായത് ഹൈദ് നിന്നു എന്ന് ബോധ്യം വന്നാൽ, നിന്നു എന്ന് ബോധ്യം വന്നാൽ കുളിച്ച് നിസ്കാരാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും കാണുകയാണെങ്കിൽ അപ്പോൾ നിർത്തിവെച്ച് തുടർന്ന് അയാൾ പോലെ തന്നെ നിലകൊള്ളേണ്ടതാണ്. ഞാനിപ്പോ ഇതിന് ചുരുങ്ങിയ ഒറ്റ വാക്കിൽ, ചില വ്യക്തികൾക്ക് വ്യത്യസ്ത രീതികൾ ഉണ്ടാവും, അവസ്ഥകൾ ഉണ്ടാവും. ഇൻഷാല്ല ആ ഭാഗം അധികം താമസിക്കൂല, കുറച്ച് വല്ലാതെ ദൂരത്തല്ലാതെ തന്നെ നിസ്കാരത്തിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ വലിയ ശുദ്ധിയുടെ ചർച്ചയിലേക്ക് അങ്ങ് കടന്നാൽ വളരെ നന്നായി, വളരെ വിശദമായും വ്യക്തമായും ഹൈദിനെ പറ്റിയും നിഫാസിനെ പറ്റിയും ഇസ്തിഹാദത്തിനെ പറ്റിയും നമുക്ക് ഇവിടെ മുക്തസരിൽ തന്നെ ചർച്ച വരുന്നുണ്ട്. അവിടത്തേക്ക് മാറ്റിവെക്കലാണ് വിശദമായ ഈ വിഷയത്തിനെ സംബന്ധിച്ചുള്ള ചർച്ച നല്ലത് എന്ന് മനസ്സിലാക്കുന്നു. അതല്ലാതിരുന്നപ്പോ കുറേ ഞാൻ നീട്ടിപ്പരത്തി പറയേണ്ടി വരും, എന്നാലും അവിടെ എത്തുമ്പോൾ ചർച്ച വീണ്ടും വരും. അപ്പൊ അത് ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഇത് മനസ്സിലാക്കുക. കൂടുതൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് ആ പാഠം തന്നെ നമുക്ക് അടുത്ത് വരുന്നുണ്ട്, അവിടെ വെച്ച് മനസ്സിലാക്കാം ഇൻഷാല്ല എന്ന് പറഞ്ഞ് ഞാൻ മൈക്ക് വിട്ടു.
ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഞാനിപ്പോൾ വന്നു കയറിയതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമല്ല ചോദിക്കുന്നത്. സാധാരണ നിലയിൽ ഉസ്താദന്മാർ പറയലുണ്ട്, മരിക്കുന്നതിന് മുന്നേ ഉള്ള ആ സമയം വരെ ഇബിലീസിന് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു കാര്യം. പക്ഷെ തഴവ ഉസ്താദിന്റെ ബൈത്തിൽ പറയുന്നുണ്ട്, ഖബറിലെ ചോദ്യം ചോദിക്കുന്ന സമയത്തും ഇബിലീസ് അവിടെ വന്നുകൊണ്ട് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനാണെന്ന് റബ്ബ് എന്ന് പറയാൻ പറയുന്ന ആ ഒരു സംഭവം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് സാർ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മളെ വിഷയമായിട്ടൊന്നും ബന്ധമുള്ള എല്ലാവരും പഠിക്കേണ്ട വിഷയം തന്നെയാണ്. വിഷയത്തിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതായത് ദുനിയാവിൽ നിന്ന് റൂഹ് പിരിയുന്നത് വരെയാണ് തക്ലീഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ബാധകമാവുന്ന സമയം. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വിധിവിലക്കുകൾ ബാധകമല്ല. എങ്കിലും ഖബർ പരീക്ഷണത്തിന്റെ ലോകമാണ്. നമ്മൾ അഞ്ചോത്ത് നിസ്കാരത്തിലും മത്തഹിയാത്ത് ഓതുന്ന സമയത്തും ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു ഇന്നി അഊദുക മിൻ അദാബിൽ ഖബരി വഫിത്നതിഹി വഅദാബിന്നാർ എന്ന് മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. വഫിത്നതിഹി വഅദാബിന്നാർ, ഖബറിലെ ശിക്ഷയെ തൊട്ടും ഖബറിലെ ഫിത്നയെ തൊട്ടുന്ന ഫിത്ന ഫിത്ന എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാ. അപ്പൊ ഈ പരീക്ഷണം അവിടെയും നടക്കുന്നുണ്ട്. തക്ലീഫിന്റെ ലോകമല്ലെങ്കിലും പരീക്ഷണത്തിന്റെ ലോകമാണ്. അപ്പോ ഈമാനിൽ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈമാനിൽ എന്തെങ്കിലും ശക്ക് സംശയം ബാധിച്ച വ്യക്തിയാണെങ്കിൽ ഇത്തരം പരീക്ഷണഘട്ടത്തിൽ ഇടർച്ച പറ്റുകയും ഈമാൻ നഷ്ടപ്പെടുകയും ചെയ്യും. അള്ളാഹു തലക്കാക്കുമാറാകട്ടെ. അപ്പോ മരിച്ചതിന് ശേഷം പിന്നെ തക്ലീഫ് ഇല്ല എന്ന് പറഞ്ഞ അപ്പൊ മോമിനായി മരിച്ച മനുഷ്യൻ പിന്നെ എങ്ങനെ കാഫറായി എന്ന് സംശയം ചോദിക്കേണ്ട. അതിനാ പറഞ്ഞത് നേരത്തെ തന്നെ ഈമാനിന്റെ എന്തോ വിഷയത്തിൽ, ഈമാനികമായ എന്തോ ഒരു വിഷയത്തിൽ സംശയം ബാധിച്ച ഒരു വ്യക്തിയാണ്. ആ സംശയത്തോടു കൂടിയാണ് ഇദ്ദേഹം മരിക്കുന്നത്. പലപ്പോഴും അങ്ങനത്തെ ആളുകൾ മരിക്കുന്ന സമയത്ത് തന്നെ ഈമാനൂലപ്പെടും. ആ ഭാഗത്തേക്ക് കടന്നാൽ വലിയ വിഷയമാണ്. 100 ആള്, സാധാരണക്കാരായ 100 ആളുകളിൽ 90 ആളുകളും മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെട്ട് കാണുന്നു എന്ന് പിൽക്കാലത്തുള്ള ചില മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അവർ വിശദീകരിച്ചു, ഈമാനിൽ ദൃഢമായ വിശ്വാസമില്ലാതെ ഇന്നത്തെ പോലെ കുറെ മുജാഹിദിന്റെ ജമാഅത്തിന്റെ കുറെ തബ്ലീഗുകാരന്റെ കുറെ അഹ്ലെ ഖുർആനിന്റെ കുറെ അഹ്ലെ ഹദീസിന്റെ എല്ലാം വായിക്കും, എല്ലാം കേൾക്കും, എല്ലാത്തിനും പോവും. എന്താ ഒരു പറയണോ കേൾക്കണ്ടേ, നമ്മൾ സത്യാന്വേഷണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം കേട്ട്. ഇപ്പൊ ഇന്നലെ ഒരാൾ എന്നെ സംശയം ചോദിച്ചു കേട്ടോ, ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് മുമ്പൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു, ഇപ്പം അറസിന്റെ മുകളിൽ ഇരിക്കുകയാണ് അള്ളാഹു തആല, പിന്നെ ഇടയ്ക്ക് ഇറങ്ങി വരും എന്നൊക്കെ ഉള്ള പ്രസംഗം കേട്ടപ്പോ ഇയാൾക്ക് ആകെ കൺഫ്യൂഷനായി. ഇപ്പൊ അറസിമ്മൽ ഇരിക്കണ അള്ളാഹുക്കാണോ നിസ്കരിക്കുക, എങ്കിൽ ആ അള്ളാന്റെ കോല എങ്ങനെയാണ് എന്നൊക്കെ പാടെ ഇയാൾക്ക് തശ്വീഷു എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ ഈമാൻ ഊരപ്പെടാൻ വേറെ എവിടെയും പോണ്ട, മരിക്കുന്നതിന് മുമ്പ് ഈമാൻ ഊരപ്പെട്ട് കാഫറായി മരിക്കുന്ന അവസ്ഥ വരും. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈമാനിയായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം കയറിക്കഴിഞ്ഞാൽ അത് ദൂരീകരിച്ച് ദൃഢവിശ്വാസം ഉണ്ടാക്കൽ ബാധ്യതയാണ്. അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ബിഷ്റുൽ മുഹാസിബി റളിയല്ലാഹു തആല വലിയ സൂഫി വര്യനും പണ്ഡിതനുമാണ്. അദ്ദേഹം ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലക്കാരനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് കുറേ മുബ്തദീകൾ ഉണ്ടായിരുന്നു അറിയാമല്ലോ. ഈ മുബ്തദീകൾ ഗണ്ണിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ബിഷ്റ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബ് എഴുതി. ഈ കിതാബിൽ അദ്ദേഹം സ്വീകരിച്ച ശൈലി, ആദ്യം ഈ മുബ്തദീകളുടെ വാദം എഴുതും, എന്നിട്ട് അതിനെ നമ്പറിട്ട് പദാനുപദം ഖണ്ഡിക്കും. ഈ കിതാബ് പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ ബിഷ്റ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് പിന്നീട് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു മരണം വരെ പിണങ്ങി. അതിന് കാരണം പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാൻ സദുദ്ദേശത്തോടു കൂടി ജനങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പേച്ചു പോകരുത്, മുബ്തദീകളുടെ വാദം ഉത്തിൽ പെട്ടുപോകരുത് എന്ന നിലക്ക് അതിന് മറുപടി പറഞ്ഞേക്കല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങള് ബിഷ്റുൽ മുഹാസിബി, ബിഷ്റുൽ ഹാഫി അല്ലല്ലോ, ബിഷ്റുൽ ഹാഫി അല്ല, അത് പറയാം,
ബിശ്റുൽ ഹാസിബ് റളിയല്ലാഹു തആല അത് വേറെ, ബിശ്റുൽ മുഹാസിബി അത് വേറെ, രണ്ടു ഒരാളല്ല. ആട്ടെ, ഇദ്ദേഹം നല്ല ഒരു യോഗ്യനായ പണ്ഡിതനും നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട സുന്നിയുമാണ്. പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ല പണിയാണ്, ഇന്നത്തെ കാലത്തൊക്കെ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ ആദ്യം എന്ത് ചെയ്തിരുന്നു? തുടക്കത്തിൽ ഇവരുടെ വാദം കൃത്യമായി പറയും, എന്നിട്ട് അതിനെ നമ്പറിട്ട് ഖണ്ഡിക്കും. ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത്, പക്ഷേ ഇത് കേസുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് മുബ്തദീങ്ങളുടെ വാദം പറയാണ്, കൃത്യമായി നിങ്ങൾ ആ വാദം പറയുന്ന ഇതാണ് ഒരു ആള് ആദ്യം കേൾക്കുന്നത്, അത് അയാളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മറുപടി പറയുമ്പോൾ അയാളുടെ മനസ്സിൽ അത് ബോധ്യപ്പെട്ടില്ലെങ്കിലോ? ചിലപ്പോൾ ചില മറുപടി ബോധ്യം വരാതെക്കോലോ? ഈ ബോധ്യപ്പെടാതെ വന്നാൽ നേരത്തെ ഈ മുബ്തദീന്റെ വാദം ഇയാളുടെ മനസ്സിൽ സ്ഥിരം പിടിച്ചില്ലേ, അവസാനം ഈമാം ഊരപ്പെടാൻ അത് കാരണാവൂലേ? അപ്പൊ എത്ര ആളുകൾ നിങ്ങളെ ഈ ബുക്കോട്ട് പേക്കാൻ കാരണമാവും, അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമായിട്ട് ലോഗിയല്ല എന്ന് പറഞ്ഞത്. ഇത്രയും പ്രശ്നമാണ് ഈമാന്റെ വിഷയം. വളരെ ലാഘവത്തോടുകൂടി പാട്ടുപാടുന്ന മറ്റേ ഉസ്സംകുട്ടി മൗലവിന്റെ പ്രസംഗവും അതുപോലെ ചൊർക്കുള്ള പ്രസംഗങ്ങൾ കേട്ട് കേൾക്കാൻ എന്താ എല്ലാം കേട്ടൂടെ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉണ്ടാവൂല. അള്ളാഹിനെ പറ്റിയിട്ട് നമ്മളെ സലാം സുല്ലമി മൗലവിയൊക്കെ പറഞ്ഞ ഉയർന്നു പൊങ്ങി ഇരുന്നു, ഉയർന്നു പൊങ്ങി ഇരുന്നു, ഇങ്ങനെയൊക്കെ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയാൽ മറ്റേ യൂറോപ്യൻ ക്ലാസ് മറക്കിയിരിക്കും പോലെയല്ലേ ഇപ്പൊ ആ പറഞ്ഞ് അള്ളാഹിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ വികലമായി കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരപ്പെട്ടു പോകും. ചിലരുടേത് മരിക്കുന്ന സമയത്ത് ഊരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ ഖബറിലുള്ള ഫിത്ന, അതാ ഫിത്നത്തുൽ ഖബർ എന്ന് പറഞ്ഞാൽ ഫിത്ന, അവിടുത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈമാൻ ഊരപ്പെടും. അപ്പൊ അതീ പെട്ടതാണ് തക്ലീഫിന്റെ ലോകമല്ലെങ്കിലും ഖബർ ഇംതിഹാനിന്റെ അഥവാ ഇബ്തിലായിന്റെ ഫിത്നയുടെ ലോകമാണ്. ഈമാനിൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന് വിശ്വാസത്തിൽ ദൃഢമായ ഉറപ്പില്ലെങ്കിൽ ഈമാൻ ഊരപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. ഓക്കെ, ജമാഅത്ത്.